السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بسط جميع خصاله، صلوا عليه وآله. يا خير من دفنت بالقاء واسع الكرم مولاي، صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بهمان نرنيا بندد مالي ويدي رولا പുയ്യത്തുവയിലെ ജമാഅത്ത് കമ്മിറ്റിയുടെയും സബ് കമ്മിറ്റിയുടെയും നേതാക്കളായ കമ്മിറ്റി ഭാരവാഹികളെ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, നമ്മുടെ മഹത്തായ ഈ പള്ളിയുടെ പരിസരത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് അൽഹംദുലില്ലാഹ് നാം തീരുമാനിച്ചതുപോലെ നമുക്ക് ഇന്ന് ജുമാ കഴിഞ്ഞ് മഹാനായ ശൈഖന നമ്മുടെ മഹല്ലത്തിലെ ഖാദി മന്നരായ താജശ്ശേരിയ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ മഖാം കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മഹാനായ അതാഉള്ള തങ്ങളുടെ പവിത്ര കരങ്ങളെ കൊണ്ട് പതാക ഉയർത്തി നമ്മുടെ ഉറൂസിന് തുടക്കം കുറിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട കുമ്പോൽ സയ്യിദ് ഷമീം തങ്ങൾ വയലു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മഹാനായ ശൈഖുന ഉസ്താദ് അവരുടെ വളരെ വിലപ്പെട്ട നസീഹത്തുകൾ
നാം കേട്ടു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം ഈ മഹല്ലത്തിന് നേതൃത്വം നൽകുവാൻ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ ദീനിന്റെ വെളിച്ചമായി അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിതം നന്നാക്കിയ മഹാന്മാരാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നാം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നാം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. അല്ലാഹു നമ്മെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, ആ ഔലിയാക്കളുടെ പ്രബോധനം അവരുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് വളരെ വ്യക്തമായ ഒരു മാതൃകാപരമായ ജീവിതം കാണിച്ചു കൊടുത്തവരാണ് മഹാന്മാർ. ഇന്ത്യ രാജ്യത്തെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, മഹാനവരുടെ ജീവിതം, ആ ജീവിതം കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലൂടെ ഉണ്ടായ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും, കാസർഗോട്ടുകാരായ നമുക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ വരവ് നമ്മുടെ രാജ്യത്തെ വലിയ അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് തളങ്കരയിലും ഇച്ചിലങ്കോട് വെച്ച് അന്ത്യവിശ്രമം കൊള്ളുന്ന റാഫി ഇബ്നു ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും, ഈ മഹാന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നവരാണ്. അവർ കേരളത്തിൽ വന്നു, നമ്മുടെ രാജ്യത്തേക്ക് അവർ കടന്നു വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ മത വ്യത്യാസങ്ങളൊന്നുമില്ല, ഈ നാട്ടുകാരായ ആളുകൾ അവരെ സ്വീകരിച്ചു. അവർക്ക് കുടിക്കാൻ വേണ്ടി ഇളനീർ പൊണ്ടം കൊണ്ടുപോയി കൊടുത്തു. ചോദിച്ചു, ഇത് എവിടെ നിന്നാണ്? ഇത് ആ തെങ്ങിൽ നിന്ന് പറിച്ചതാണ്. അതാരുടെ തെങ്ങാണ്? അത് ഇന്നയാളുടേതാണ്. അവരുടെ സമ്മത പ്രകാരമാണോ? അല്ല. ഇങ്ങനെ ജീവിതത്തിൽ വളരെ കൃത്യമായ ഒരു നല്ല ഒരു ജീവിതം അവർ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കി ഇത് മാതൃകയാക്കാൻ പറ്റിയ ഒരു ആശയമാണ്, ആദർശമാണ്. അങ്ങനെ ആ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ അവർ സ്വീകരിക്കുകയുണ്ടായി, അവർ ഇസ്ലാമിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ അടിത്തറ നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ലോകത്തെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മുദ്രകുത്തി ലോകത്ത്
ഇസ്ലാമിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം, ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം, ആ ആശയം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് മഹാന്മാരായ ഔലിയാക്കളിലൂടെയാണ്, സൂഫികളിലൂടെയാണ്. സൂഫി ചിന്തയാണ്, സൂഫി ധാരയാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് നമ്മൾ നാം മനസ്സിലാക്കണം. മഹാനായ വന്യരായ താജ് ശരിയ ശൈഖന ഉസ്താദ് അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മോട് നടത്തിയ ആ ചുരുങ്ങിയ വാക്കുകളിലെ ഉപദേശങ്ങൾ, അത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ ലോകത്ത് വരച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനുഷ്യത്വം എന്ന മാനുഷിക മൂല്യങ്ങൾക്ക് ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട്. അയൽവാസികളും കൂട്ടുകാരും മതത്തിന്റെയും ജാതിയുടെയും വിവേചനങ്ങൾക്കപ്പുറം അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇസ്ലാമിന് സാധിക്കുന്നു, ഇസ്ലാമിന് കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ മഹാനായ ശൈഖുന ഇവിടെ നമുക്ക് നൽകിയ ഉപദേശം, ആ നസീഹത്ത്, ആ ആശയത്തിൽ ഒരു മുസ്ലിം ജീവിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ആർക്കെങ്കിലും വിമർശിക്കപ്പെടാൻ ഇസ്ലാമിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? ലോകത്തെവിടെയെങ്കിലും ഈ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ എതിർക്കാനും വിമർശിക്കാനും ആർക്കെങ്കിലും സാധിക്കുമോ? കഴിയില്ല. അത് ഇസ്ലാമിന്റെ ആദർശവും ഇസ്ലാമിന്റെ ആശയവുമാണ്. പക്ഷെ എവിടെയാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്? ലോകത്ത് ഇസ്ലാം കടന്നു വന്ന ഇസ്ലാമിന്റെ ആശയമായ സൂഫിയാക്കളുടെ ആ വഴിയിൽ നിന്ന് സമൂഹത്തെ അടർത്തിയെടുത്ത് ഭീരുത്വത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആശയത്തിലേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടി ക്ഷമിച്ചവരാണ് ഈ സമൂഹത്തിന്റെ ആളുകളായി കടന്നു വന്ന സർവപുത്തൻവാദികളും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ ആശയത്തെ വികലമായി ചിത്രീകരിക്കുന്നത് ഇവിടെയുള്ള അഥവാ ലോകതലത്തിൽ ആഗോളതലത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളും തീവ്രവാദികളും അവരുടെ ആശയത്തിന്റെ അതിന്റെ അടിത്തറ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സലഫി ചിന്താഗതിയിൽ നിന്നും പുത്തൻവാദ ആശയങ്ങളിൽ നിന്നുമാണ്. അവിടെ നിന്ന് ഇസ്ലാമിന്റെ സൂഫിസത്തെയും ഔലിയാക്കളുടെ വഴികളെയും വിമർശിച്ച് ഔലിയാക്കളെ സമൂഹത്തിന്റെ മുന്നിൽ അവരെ നിസാരപ്പെടുത്തി നിന്ദിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഭീരുത്വത്തിന്റെ ആശയത്താണ് ഇവരെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടുകൂടി ഞങ്ങൾ സലഫികളാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് അവരുടെ പ്രമേയങ്ങളിലും ആശയങ്ങളിലും സലഫി എന്ന് പറയാൻ പേടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് ലോകം ഇന്ന് ഉയർന്നിട്ടുണ്ട്. സലഫികൾ അവരുടെ ഏറ്റവും വലിയ അവർക്ക് സഹായം കിട്ടുന്ന രാജ്യമെന്ന് അവകാശപ്പെട്ടിരുന്ന സൗദിയിൽ നിന്ന് വരെ ഇന്ന് സലഫിസം അത് തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയും അവർക്കൊരു ആശ്രയമില്ലാതെ അവർ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായി അവരുടെ ആശയം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ലോകത്ത് ISIS എന്ന പേരിൽ അറിയപ്പെടുന്ന തീവ്രവാദി സംഘടനകൾ, ആ തീവ്രവാദി സംഘടനകൾ ISIS പോലെയുള്ള സംഘടനകൾ അവർ ഇസ്ലാമിന്റെ ആളുകളായി മുന്നിൽ വന്നുകൊണ്ട് അവർ ആർക്കെതിരെയാണ് തിരിയുന്നത്? അവർ കൊല്ലുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരെയും സൂഫികളെയുമാണ്. അവർ തകർക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഖബറകളെയും ജാറങ്ങളെയുമാണ്. മറ്റേതെങ്കിലും ഒരു മതത്തിനെതിരല്ല അവർ പ്രവർത്തിക്കുന്നത്, അത് പാടുള്ളതല്ല, അതിനനുകൂലിക്കുകയല്ല, മറിച്ച്
ഇസ്ലാമിനെ ന്യായീകരിക്കാനും ഇസ്ലാമിനെ അവകാശപ്പെടാനും എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടോ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തകർക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ജാറങ്ങളെയാണ്, മഖബറകളെയാണ്. അവർ കൊല്ലുന്നത് ലോകത്ത് അറിയപ്പെട്ട സൂഫികളായ മഹാന്മാരായ ഔലിയാക്കളെയാണ്, മഹാന്മാരെയാണ് അവർ വധിക്കുന്നത്, കൊലപ്പെടുത്തുന്നത്. കാരണം അവരുടെ ചിന്താധാരകൾ അങ്ങനെയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള പുത്തൻവാദികളും പറയുന്ന ആശയം, മുസ്ലിം അല്ലാത്തവരോട് സംസാരിക്കാൻ പാടില്ല, മുസ്ലിമിങ്ങൾ അല്ലാത്തവരോട് ചിരിക്കാൻ പാടില്ല, മുസ്ലിമിങ്ങൾ അല്ലാത്തവരോട് സൗഹൃദം പുലർത്താൻ പാടില്ലെന്ന് പറയുന്ന ഭീരുത്വത്തിന്റെ ആശയം നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, ലോകത്ത് ഇസ്ലാം പ്രചരിച്ചതും വളർന്നതും മഹാന്മാരായ സൂഫി ചിന്തകളിലൂടെയും ഔലിയാക്കളിലൂടെയും മാത്രമാണ്. അതാണ് യഥാർത്ഥ ഇസ്ലാം. ആ ഔലിയാക്കളിലൂടെ കടന്നു വന്ന ഇസ്ലാമാണ് ലോകത്ത് പ്രവാചകർ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം. ആ ഇസ്ലാമിനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ആ ഇസ്ലാമിനെയാണ് മഹാനായ ശൈഖുനയെ പോലോത്ത വളരെ മഹത്തുക്കളായ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ദിസ്തി റളിയല്ലാഹു അൻഹു, മഹാനവറകിൽ അജ്മീറിൽ താമസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു കുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചിരുന്നു. അവിടുത്തെ ചില ആളുകൾ ഭരണാധികാരിയെ സ്വാധീനിച്ചുകൊണ്ട് ഈ കുളത്തിൽ നിന്ന് വെള്ളം ശൈഖ് അവർകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞു 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 അന്നത്തെ ഭരണാധികാരി മഹാനായ മുഈനുദ്ദീൻ ദിസ്തി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, എടുക്കാൻ നിങ്ങൾ സമ്മതം തരണം. ഒരു പാത്രമല്ലേ, ചരിത്രത്തിൽ ഇന്നേ വരെ ഒറ്റിപ്പോകാത്ത ആ കുളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുത്താൽ എന്ത് സംഭവിക്കാനാണ്? ഭരണാധികാരി സമ്മതിച്ചു. അവർകൾ പറഞ്ഞു, ആ വെള്ളം കൊണ്ടുപോയി നിങ്ങൾ അതേ കുളത്തിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ വെള്ളം മുമ്പത്തെ പൂർവസ്ഥിതിയിൽ വെള്ളം നിറഞ്ഞുപോയി. ഈ വലിയ സംഭവത്തിൽ നിന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഈ കറാമത്ത് കണ്ടുകൊണ്ട് കടന്നു വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇത് ഔലിയാക്കളുടെ ജീവിത ശൈലിയാണ്, ജീവിത രീതിയാണ്. ഇങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്, അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ, മഹാന്മാരിലൂടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ വളരെ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ, അങ്ങനെയാണ് ഇസ്ലാം കടന്നു വന്നതും അങ്ങനെ തന്നെയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെയാണ് ലോകത്ത് ഇസ്ലാം കടന്നു വന്നത്. പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിലൂടെ ലോകത്ത് പ്രചരിച്ചതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അവർ 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 എല്ലാത്തിനും തൗഫീഖ് ലഭിച്ച മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, പണ്ഡിതന്മാർ ഔലിയാക്കളല്ലെങ്കിൽ അല്ലാഹുവിനിക്ക് വേറെ ഔലിയാക്കളില്ല. ആലിമീങ്ങൾ വലിയ വലിയ എന്ന് പറയുന്നത് ഖറാ അൽ വലിയ ഹുവൽ ആരിഫു ബില്ലാഹ് അൽ വലിയ ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി المواظب على الطاعات المجتنب عن المعاصي المعرض عن الانهماك في اللذات والشهوات. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, വലിയന്റെ തഅരീഫ്. അതാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, അല്ലാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ അൽ വലിയ ഹുവൽ ആരിഫു ബില്ലാ, കോലം കണ്ടു വരാൻ വലിയാവുകയില്ല.
അതുപോലെ തന്നെ അത്ഭുതങ്ങൾ കാണിച്ചത് കൊണ്ട് വലിയാവുകയില്ല. ഇനി ഖിയാമത്ത് നാളാകുമ്പോൾ ഇവിടെ ദജ്ജാൽ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആ ദജ്ജാലിനെ കേട്ട് രണ്ട് ഭാഗത്തേക്ക് വെവ്വേറെയാക്കി മാറ്റിവെച്ചു, എന്നിട്ട് അവരെ രണ്ടുപേരെയും ആ രണ്ട് കഷ്ണങ്ങളെയും പിന്നെയും യോജിപ്പിച്ച് എന്നിട്ട് അവരെ ജീവിപ്പിച്ചിട്ട് പറയും ജനങ്ങളോട്, കണ്ടോ ഞാൻ ഇയാളെ മരിപ്പിച്ചു, എന്നിട്ട് ഞാൻ ജീവിപ്പിച്ചു, ഇനിയെങ്കിലും ഞാൻ റബ്ബാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഇത് ദജ്ജാലിന്റെ പണിയാണ്. ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ദജ്ജാല് കാണിക്കും. പക്ഷേ ദജ്ജാല് നമുക്ക് വലിയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഔലിയാക്കള് വലിയ എന്ന് പറയുന്നത് കറാമത്തുകൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത് അത് വലിയന്റെ മാനദണ്ഡം അല്ല. ആരെങ്കിലും നല്ല ടൈൽസ് ഇട്ട നല്ല അതാ ഇന്റർലോക്ക് ഇട്ട ഭൂമിയിൽ നടക്കുന്നത് പോലെ വെള്ളത്തിന്റെ മേലെ നടന്നിട്ട അയാള് വരുന്നത്, പക്ഷിയെ പോലെ പറന്നിട്ടാ വരുന്നത്, എന്നാലും നിങ്ങൾ അയാളെ വലിയെന്ന് വിചാരിക്കരുത് കേട്ടോ. പക്ഷിയെ പോലെ പറന്നു വന്നാലും വെള്ളത്തിന്റെ മേലെ നടന്നു വന്നാലും നിങ്ങൾ അയാളെ വലിയായി കണക്കാക്കരുത് കേട്ടോ. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും വലിയാകാനുള്ള മാനദണ്ഡമല്ല. അതൊന്നും അതിന്റെ മാനദണ്ഡമല്ല. നമ്മൾ മനസ്സിലാക്കണം ആരാണ് വലിയ. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജർ റഹിമഹുള്ള പറയുന്നു, ഇബ്നുൽ ഹാജർ റഹിമഹുള്ള പറയുകയാണ്, ആ ഇബ്നുൽ ഹാജ് തങ്ങളുടെ സമീപത്ത് പഠിച്ച ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ അതാ ഉസ്താദിൽ നിന്ന് ഇബ്നുൽ ഹാജ് തങ്ങളിൽ നിന്ന് മാറി നിന്നു. കാണാനില്ല അയാളെ, പിന്നെ ക്ലാസ്സിലൊന്നും കാണുന്നില്ല. ശിഷ്യന്മാരോട് അന്വേഷിച്ച് എവിടെ പോയി, നമ്മളെ ശിഷ്യൻ എവിടെയാണ്? അപ്പൊ ആളുകൾ പറഞ്ഞു, അയാൾ ഏതോ ഒരു വലിയ വലിയന്റെ കൂടെ കൂടിയിട്ട് കറാമത്താണെന്ന് പറഞ്ഞു, എന്റെ ശൈഖാണെന്ന് പറഞ്ഞ് അയാളെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ ആ ശിഷ്യനെ ഒരു ദിവസം ഉസ്താദ് വിളിച്ചു വരുത്തി, ചോദിച്ചു, മോനെ ഇപ്പൊ നിന്നെ ക്ലാസ്സിലൊന്നും കാണാറില്ലല്ലോ, നീ എവിടെയാണ് മോനെ? ആ സമയത്ത് ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും സ്വർഗത്തിലേക്ക് പോയി വരാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ സ്വർഗത്തിലേക്ക് പോയി വരാറുണ്ട്. ഉസ്താദ് പറഞ്ഞു, വല്ലാത്ത സന്തോഷാണല്ലോ, എന്നാ എനിക്കും ആ സ്വർഗത്തിലേക്ക് വരണല്ലോ, എങ്ങനെയാ അതിന് വരേണ്ടത്? അങ്ങനെ ഉസ്താദ് പറഞ്ഞു, എന്നാൽ നമുക്കതിന് ആ ശിഷ്യൻ പറഞ്ഞു വഴി ഉണ്ടാക്കാം. അങ്ങനെ ശിഷ്യൻ ഉസ്താദിനെയും കൂട്ടിയിട്ട് ആ ഷെയ്ഖിന്റെ ഷെയ്ഖ് വരുന്ന സമയത്തേക്ക് ഷെയ്ഖിന്റെ സമീപത്തേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നു. എന്നിട്ടോ പാതിരാത്രിയാകുമ്പോ ശിഷ്യൻ പറയുന്നു, ഒരു പക്ഷി വരും, ആ പക്ഷിക്ക് രണ്ട് ചിറകുകളുണ്ട്, ആ ചിറകിന്റെ മേലെ നമ്മൾ കയറി നിൽക്കും, എന്നിട്ട് നമ്മളെ കൊണ്ടുപോയി സ്വർഗത്തിലിടും, അവിടെ നമ്മ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചോദിക്കാം. എന്നിട്ടോ രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ ആ പക്ഷി അവിടുന്ന് തിരിച്ചുവിടും, നമ്മെ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ ഉസ്താദും പോയി ശിഷ്യനും പോയി. ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുന്നു, ഞാൻ ശിഷ്യന്റെ കൂടെ പോയി. അങ്ങനെ ഞങ്ങളതാ ഒരു പക്ഷി വന്നു, ആ പക്ഷിയുടെ ചിറകിൽ ഞങ്ങൾ കയറി, എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഒരു തായി വരയിലിട്ടു. അവിടെ ഇരുട്ടാണ്, ഒന്നും കാണാനില്ല, പല ശബ്ദങ്ങൾ കേൾക്കുന്നു. അവിടെ ഇട്ട് അങ്ങനെ നിന്നപ്പോ ഈ ശിഷ്യൻ കുറെ നേരം സുബഹിയോടടുത്ത സമയത്ത് ശിഷ്യൻ പറയുന്നു, അതാ നമുക്ക് ഇവിടെ വെച്ച് നിസ്കരിക്കാം. ഉസ്താദ് പറഞ്ഞു, സ്വർഗമല്ലേ, സ്വർഗത്തിൽ നിസ്കരിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കൂല. അപ്പൊ വേണ്ട, അങ്ങനെ സമയമായി അവസാനം. അതാ സുബഹിയോടടുത്തപ്പോ ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുന്നു, ശിഷ്യൻ പറഞ്ഞു, നമുക്ക് പോകാനായി, സ്വർഗത്തിൽ നിന്ന് പോകാനായി, പക്ഷി വിടുന്ന സമയമായി. അങ്ങനെ ഇബ്നുൽ ഹാജ് തങ്ങൾ പറഞ്ഞു, ഞാനിപ്പോ സ്വർഗത്തിലല്ലേ, ഇനി ഞാൻ സ്വർഗത്തിൽ നിന്ന് വരൂല.
അങ്ങനെ ഇബ്നുൽ ഹാജി തങ്ങൾ അവിടെ തന്നെ ഇരുന്നു. മഹാനവരകൾ പറയുന്നു, നേരം വെളുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ജനങ്ങളെ എല്ലാ മാലിന്യങ്ങളും കച്ചറകളും നജസുകളും കൊണ്ടുപോയി ഇടുന്ന ഒരു മാലിന്യത്തിന്റെ ഒരു വേസ്റ്റൊക്കെ ഇടുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം എത്തിയിട്ടുള്ളത്. നജസിന്റെ മേലെയാണ് പോയവർ നിസ്കരിക്കുന്നത്. അവന്റെ നിസ്കാരം മുഴുവനും ബാത്തിലാക്കി. ശിഷ്യനോട് പറഞ്ഞു, മോനെ അത് വലിയല്ല, അത് പച്ച ശൈത്വാനാ. ഇങ്ങനെ അത്ഭുതങ്ങളുടെ പിന്നാലെ നമുക്ക് പോകാനോ അതിന്റെ പിന്നിൽ സഞ്ചരിക്കാനോ പാടില്ല. നമുക്ക് അല്ലാഹുവിന്റെ ദീൻ എവിടെയുണ്ട്? ഇസ്ലാമുണ്ട്, പരിശുദ്ധ ഇസ്ലാം. അതിന് നിയമങ്ങളുണ്ട്, അതിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആലിമീങ്ങളും ഉലമാക്കളും മഹാന്മാരുമുണ്ട്. ആ ആലിമീങ്ങളാണ് ദീന് പറയേണ്ടത്, അവരെ തഹത്തിലാണ്. ആ ആലിമീങ്ങൾ പറഞ്ഞതുപോലെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ദീൻ എങ്ങനെയാണ്? ആ ദീന് പണ്ഡിതന്മാര് പറയുമ്പോ അവർക്ക് ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുമ്പോ അതിൽ നമ്മൾ പെട്ട് കുടുങ്ങി പോകരുത് കേട്ടോ സഹോദരന്മാരെ. വലി എന്ന് പറഞ്ഞാൽ അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് വലിയ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഇന്നലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന നലറു ഫീ ഹഫലം മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹുവിനൊക്കെ ചില മഹാന്മാരുണ്ട്, അവരല്ലാഹുവിനെ അറിഞ്ഞവരാ. അല്ലാഹുവിനെ അറിഞ്ഞവർ, അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്നവരാണ് വലിയ. നമ്മുടെ വീക്ഷണത്തിൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോ ഭ്രാന്തന്മാരെ പോലെ കാണും. അല്ലാഹുവിനൊക്കെ ചില ഔലിയാക്കൾ അങ്ങനെയുണ്ട്, മുടി ജടകുത്തിയവരാണ്, വേഷവിധാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ അവര് വലിയ മഹാന്മാരാണ്. അവരെന്തെങ്കിലും ചെയ്യുന്നു, നമ്മൾ അവരെ പിന്നാലെ പോകാനും പാടില്ല. അവരവരെ വഴിയിൽ വിടുക. നമ്മൾ മഹാന്മാരായ ആലിമീങ്ങൾ ഉലമാ പറയുന്നത് പോലെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ആ ഉലമാ ആണ് ദീൻ പറയേണ്ടത്. അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ, അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്നവർ, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ. നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അല്ലാഹുവിനെ അറിയുമോ? നമ്മെ സൃഷ്ടിച്ച് പോറ്റി പരിപാലിക്കുന്ന റബ്ബ്, ഇത്രയും പ്രായം നമുക്ക് എത്ര വയസ്സുണ്ട്, ഈ വയസ്സുകാലം നമുക്ക് എല്ലാം തന്ന് പരിപാലിച്ച റബ്ബ് സുബ്ഹാനഹു തആല, ആ അല്ലാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? അല്ലാഹുവിനെ അറിയേണ്ടത് എങ്ങനെയാണ്? അവന്റെ അത്ഭുതങ്ങൾ. അല്ലാഹുവിനെ അറിയാൻ ഔലിയാക്കൾക്ക് പണിയൊന്നില്ല. എന്ത് കണ്ടാലും അതിലൂടെ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു. ഒരു കാറ് കാണുമ്പോ ആ കാറിലൂടെ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു. ഒരു മരം കാണുമ്പോ ആ മരത്തിലൂടെ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു. ഭൂമി കണ്ടിട്ട് അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു. മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അവരിലൂടെ അല്ലാഹുവിനെ അവരെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കൽ പല രൂപത്തിലുമുണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ഔലിയാക്കൾ. അപ്പോഴാണ് അവർ ഔലിയാക്കളാകുന്നത്. അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. നിശ്ചയമായും ആകാശങ്ങളും ഭൂമികളും മാത്രമല്ല, വഖ്തിലാഫിൽ ലൈലി വൻ നഹാര രാപ്പകലുകളുടെ വ്യത്യാസം, രാത്രി വരുന്നു പകലാകുന്നു, പകല് പോകുന്നു രാത്രി വരുന്നു, സൂര്യന്റെയും ചന്ദ്രന്റെയും നീക്കുപോക്കുകൾ, ഭൂമിയും ആകാശങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്.
ഹൃദയം ഉള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് അതിൽ മുഴുവനും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നമുക്കിവിടെ ഇരിക്കാൻ ഈ തണുപ്പുള്ള സമയത്ത് മഞ്ഞുകൊള്ളാതിരിക്കാൻ വേണ്ടി ഈ പന്തൽ ഇവിടെ നിർമ്മിക്കാൻ എത്ര തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കാവിന്റെ എത്ര ബിൽഡിംഗ്, ഈ ബിൽഡിംഗിലേക്ക് എത്ര പില്ലറുകൾ ഉണ്ട്. നമ്മുടെ വീട് നിർമ്മാണത്തിന് എത്ര പില്ലറുകളും തൂണുകളും മതിലുകളും വേണം. എന്നാൽ ഒരു തൂണുകളോ ഒന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മേലെ ആകാശത്തെ നിലനിർത്തിയില്ലേ? എന്തൊരത്ഭുതമാണ്! ഒന്ന് ഒഴിവുള്ള സമയത്ത്, ഫ്രീ ഉള്ള സമയത്ത് ഒന്ന് സ്ലാബിന്റെ മേലെ കയറിയിരുന്നു, നമ്മുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് കയറിയിട്ട് ആകാശത്തേക്കൊന്ന് നോക്കിയിട്ട് ചിന്തിക്കുന്നുണ്ടോ മുസ്ലിമേ? ഒന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തൊരു അത്ഭുതമാണ്! ഒരു തൂണുകളോ ഒന്നുമില്ലാതെ ഇത്രയും വിശാലമായ ആകാശത്തെ പരത്തിയ റബ്ബ് എന്ത് അത്ഭുതമാണ്! ഖുർആൻ പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് കേട്ടോ. രാത്രിയാകുന്നു, പകല് വരുന്നു, നമ്മുടെ ഈ വയൽ നടക്കുന്ന മജ്‌ലിസിലേക്ക് ജനങ്ങൾക്ക് വരാനും പോകാനും സൗകര്യത്തിന് വേണ്ടി വെളിച്ചമുണ്ടാക്കാൻ ജനറേറ്റർ വേണം, അതിന് ഓപ്പറേറ്റർ വേണം, ഇവിടെ ബൾബുകൾ കെട്ടണം, ലൈറ്റുകൾ വേണം, ഫോക്കസ് വേണം, അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളാണ്. ജനറേറ്ററിലേക്ക് ഡീസൽ ഒഴിക്കണം, അതിന് ഓപ്പറേറ്റർ കാത്തിരിക്കണം, അതിന്റെ എല്ലാ മെക്കാനിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ഒരു ഓപ്പറേറ്ററുടെയും സഹായമില്ലാതെ, ഒരു നയാകാശിന്റെ ഡീസലും ആവശ്യമില്ലാതെ, ഒരു ലൈറ്റിന്റെയും ആവശ്യമില്ലാതെ, ഒറ്റ ഒരു ലൈറ്റ് കൊണ്ട് മാത്രം നമ്മുടെ ഈ ധർമ്മനഗർ മാത്രം കൊണ്ട്, ഒറ്റ ലൈറ്റ് കൊണ്ട് സൂര്യന്റെ വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിക്കുന്ന റബ്ബ് എത്ര മഹവലിയ അത്ഭുതമാണ്! അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രഹണ നിസ്കാരം നിർവഹിച്ചില്ലേ? അതും അല്ലാഹുവിന്റെ ഒരു പ്രതിഭാസമാണ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ്, പടച്ച റബ്ബിന്റെ അജായിബുകളാണ്. അത് മുഴുവനും ചിന്തിക്കാതെ ഒരു പൊട്ടനെ പോലെ നമ്മൾ ജീവിക്കാൻ പാടില്ല. അതിൽ മുഴുവനും ചിന്തിച്ച് അല്ലാഹുവിലേക്ക് എത്താനാണ് മഹാന്മാരെ മുഴുവനും ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. അവരങ്ങനെയാണ് അല്ലാഹുവിനെ അറിഞ്ഞിട്ടുള്ളത്. വീണ്ടും അല്ലാഹു തആല പറയുന്നു, അല്ലദീന യദുക്കുറൂനല്ലാഹ ഖിയാമം വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇവിടുന്ന് യാത്ര പോയവരില്ലേ, ഫ്ലൈറ്റിൽ യാത്ര സഞ്ചരിച്ചവരില്ലേ, ഫ്ലൈറ്റ് ഒരു അത്ഭുതമല്ലേ? ഇത്രയും ജനങ്ങളെയും കൊണ്ട് പക്ഷികളെ പോലെ ആ വലിയ മിഷൻ പറക്കുകയാണ്. അതിലൂടെ പറക്കുന്ന സമയത്തൊന്ന് നിന്റെ ജനവാതിലൂടെ പുറത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? ഭൂമിയുടെ അത്ഭുതങ്ങൾ കണ്ടില്ലേ, ഘടനകൾ കണ്ടില്ലേ? കടലിന്റെ മേലെ സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയും കടലും കാണുന്നത് കണ്ട് മുഴുവനും ചിന്തിച്ചാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. ഖുർആൻ പറയുന്നു, മാത്രമല്ല അങ്ങനെ അല്ലാഹുവിലേക്ക് ചിന്തിച്ച മഹാന്മാർ അവർ ഇരുത്തത്തിലും അവർ നൃത്തത്തിലും അവർ അല്ലാഹുവിലേക്ക് അടുത്തുപോയി. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പുകളിൽ അവർ അല്ലാഹുവിനെ ചിന്തിച്ചു പോയി. എന്നിട്ടോ സുബ്ഹാനല്ലാഹ് ഈ അത്ഭുതങ്ങളെ മുഴുവനും പറഞ്ഞുകൊണ്ട് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ ആയത്ത് പറയുമായിരുന്നു, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ, ഫഖിന അദാബന്നാർ, നരകത്തിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അത്ഭുതങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളും അല്ലാഹുവിന്റെ അജായിബുകളും ഇതിലൂടെ മഹാന്മാര് അല്ലാഹുവിനെ മനസ്സിലാക്കി. വലിയ എന്ന് പറഞ്ഞാൽ അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാ, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ് വലിയ, അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ് വലിയ. ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മുസ്ലി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മിയെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം. ദുന്നൂനിൽ മുസ്ലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത വിഷമം, ഒരു വല്ലാത്ത ബേജാറ്, ആ ബേജാർ അനുഭവപ്പെട്ടപ്പോൾ ദുന്നൂനിൽ മുസ്ലി റളിയല്ലാഹു അൻഹു, നമ്മുടെ നാട്ടിൽ പറയുന്ന കൊമ്പച്ചള്, ആ തേളിങ്ങനെ ഓടി ഓടി പോകുന്നു, സ്പീഡിൽ ഇങ്ങനെ ഓടുകയാണ് തേള്. ആ തേള് കണ്ടപ്പോ ഞമ്മളതിനെ കുത്തി കൊന്നുകളയും, എന്നാൽ മഹാന്മാരങ്ങനെയല്ല, അതിലൂടെ അല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. ഈ തേളങ്ങ് പോയി കയറി നിന്നു, തവളയുടെ മേലെ കയറി നിന്നു, ആ തവള വെള്ളത്തിലേക്ക് ചാടി, വെള്ളത്തിലൂടെ തവള ഇങ്ങനെ പോകുന്നു. ദുന്നൂനിൽ മുസ്ലി തങ്ങൾ അവിടെ മിണ്ടാതെന്നില്ല, ഉടനെ ഒരു വാഹനമെടുത്തൊരു തോണിയെടുത്തു, ആ തോണിയെടുത്ത് അതിൽ കയറിയിട്ട് നേരെ അക്കരയിലേക്ക് പോവുകയാണ്. ആ തവളയുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ അക്കരയിലെത്തിയപ്പോൾ ദുന്നൂനിൽ മുസ്ലി തങ്ങൾ കാണുകയാണ്, ആ തവളയുടെ മുകളിൽ നിന്ന് തവളയുടെ പുറത്തു നിന്ന് ആ തേളങ്ങ് താഴോട്ട് കരയിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും ഈ തേളിങ്ങനെ ഓടുകയാണ്. ദുന്നൂനിൽ മുസ്ലി തങ്ങൾ അതിന്റെ പിന്നാലെ പോയി. അങ്ങനെ ചെന്നു ചെന്നു നോക്കുമ്പോ ഒരു ചെറിയ മരത്തിന്റെ ചുവട്ടിൽ സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യൻ അവിടെ സുഖമായി നല്ല കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കത്തിലാണ് ഒരു മനുഷ്യൻ. ആ ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് സുബ്ഹാനല്ലാഹ് നല്ല ഒരു വിഷമുള്ള മൂർഖൻ പാമ്പ്, ആ പാമ്പ് ഈ ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ വരികയാണ്. ആ പാമ്പ് ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് വരുമ്പോ ഈ തേളങ്ങ് ഓടിച്ചെന്നുകൊണ്ട് പാമ്പിനെ അങ്ങ് കുത്തിക്കളഞ്ഞു. പാമ്പ് തേളിനെയും കുത്തിപ്പോയി, രണ്ടും പെടഞ്ഞങ്ങ് ചത്തുപോയി. പാമ്പും ചത്തുപോയി, തേളും ചത്തുപോയി. ഉറങ്ങുന്ന മനുഷ്യൻ വിവരമറിഞ്ഞില്ല. മഹാനായ ദുന്നൂനിൽ മുസ്ലി തങ്ങൾ ചിന്തിച്ചു പോയി, അല്ലാഹുവിന്റെ കാവലല്ലേ, ഉറങ്ങുന്ന മനുഷ്യനിക്ക് കാവൽ കൊടുക്കുന്ന റബ്ബാണ്. ഈ പുഴയുടെ അക്കരയിലുണ്ടായിരുന്ന തേളിനെ ഒരു തവളയുടെ മുകളിലേക്ക് ഇരുത്തിയിട്ട് ആ തവളയിലൂടെ ഇക്കരയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ തേള് വീണ്ടും വന്നുകൊണ്ട് പാമ്പിനെ തിന്നാ കൊത്താൻ വേണ്ടി വരുന്ന വിഷമുള്ള പാമ്പിനെ കുത്തിയിട്ട് ആ പാമ്പിനെ കൊന്നുകളഞ്ഞു. ഈ തേളും അങ്ങ് ചത്തുപോയി. ഉറങ്ങുന്ന മനുഷ്യനിക്ക് കാവല് കൊടുത്ത അല്ലാഹ്, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിനെയാണ് മഹാനവറുകൾ ഇതിലൂടെ ചിന്തിച്ചിട്ടുള്ളത്, അല്ലാഹുവിന്റെ കാവലിനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരെന്ത് കണ്ടാലും ഏത് സംഭവത്തിൽ നിന്നും എവിടെ നിന്നും അവർ മനസ്സിലാക്കുന്നത് അല്ലാഹുവിനെയാണ്, അവർ റബ്ബിനെയാണ്. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാ,
അവരെ അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ഔലിയാക്കൾ, അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ് ഔലിയാക്കൾ. സഹോദരന്മാരെ, ഇങ്ങനെ അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിതം അല്ലാഹുവിന്റെ വഴിയിലൂടെ സമർപ്പിച്ചവരാണ് മഹാന്മാരായ ഔലിയാക്കൾ. നിങ്ങൾ നോക്കി ഇങ്ങനെയുള്ള ധാരാളം അത്ഭുതങ്ങൾ, അതൊക്കെ പോകട്ടെ, അത് ചിന്തിക്കുന്നത് പോകട്ടെ, വളരെ ചുരുങ്ങിയതും നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരം മാത്രം എടുത്താൽ പോരെ, നമ്മുടെ ശരീരം മാത്രം ചിന്തിച്ചാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ മാത്രം ചിന്തിച്ചാൽ മതി, അവനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ നമ്മുടെ ശരീരത്തെ മാത്രം ചിന്തിച്ചാൽ മതി. ഒരു 20 ദിവസം മുമ്പ് കോഴിക്കോട് മർക്കസിൽ നിന്ന് മർക്കസിലെ RCFI എന്ന് പറയുന്ന ഒരു വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്, പള്ളികളും കിണറുകളും അങ്ങനെ ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന ആ സംഘത്തിന്റെ എഞ്ചിനീയർ അബ്ദുൽ നാസർ എന്ന് പറയുന്ന എഞ്ചിനീയർ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരാനുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകൻ, രണ്ടര വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് വയറു വേദന വന്നു. ഓമശ്ശേരിയാണ് സ്ഥലം, അങ്ങനെ ഓമശ്ശേരിയിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ലിവറിൽ രണ്ട് മുഴകളാണ് കാണാൻ കഴിഞ്ഞത്. ആ മുഴ മുറിച്ചെടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരു മുഴ ഗഡ്ഡ ഒരു ഗഡ്ഡ മുറിച്ചെടുത്തു, ടെസ്റ്റിന് വേണ്ടി അയച്ചു. രക്തം നന്നായി പോകുന്നത് കൊണ്ട് മറ്റേ ഗഡ്ഡ മുറിച്ചെടുക്കാൻ പറ്റിയില്ല. കീമോതെറാപ്പി ചെയ്ത് അതിങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മുറിച്ചെടുത്ത ഗഡ്ഡ, അതിന്റെ റിസൾട്ട് വന്ന് റിപ്പോർട്ട് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ടര വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ലിവറിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്താക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ രണ്ടര വയസ്സുള്ള കുഞ്ഞ്, ആ രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ ലിവറിൽ ക്യാൻസർ കൊടുത്ത റബ്ബ്, ഓ സഹോദരാ, ഉമ്മമാരെ, നമ്മൾ മനസ്സിലാക്കണം, പടച്ച റബ്ബ് നമുക്ക് നൽകിയ ആഫിയത്ത് എത്രയാണ്, ആരോഗ്യം എത്രയാണ്. അല്ലാഹുവിനെ ചിന്തിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നിന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി, നിനക്ക് അല്ലാഹുവിനെ അറിയാം, നിനക്ക് അല്ലാഹുവിനെ അറിയാം. മഹാനായ സയ്യിദന ബായാറ് തങ്ങൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച രാത്രി നമ്മുടെ മജ്‌ലിസിലേക്ക് വരാനുണ്ട്. ഒരു ദിവസം മഹാനായ തങ്ങൾ അവരുടെ സമീപത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരന്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. മുഖത്തേക്ക് ഒരു തുണി, ഒരു തട്ടം മുഖത്തേക്ക് പൊത്തിയിട്ടാ വന്നിട്ടുള്ളത്. എന്നിട്ട് കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, ഇതെന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, നാവിൽ ക്യാൻസർ ബാധിച്ചു. എന്നിട്ട് നാവ് വീർത്ത് വീർത്ത് വലുതായി വലുതായി, വായയുടെ അകത്ത് നാവ് കൊള്ളുന്നില്ല, പുറത്തേക്ക് ചാടിയിരിക്കുന്നു, വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്.
പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലാഹു ശിഫാ നൽകുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്നില്ലേ വാർത്ത, എത്രയെത്ര ആളുകളാണ്, ചെറിയ ഒരു പുണ്ണ്, ആ പുണ്ണ് വലുതായി, പിന്നെ നോക്കുമ്പോ അത് വലുതായി ഉണങ്ങാതിരിക്കുമ്പോ ചെക്കപ്പ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, നോക്കുമ്പോ റിസൾട്ട് ക്യാൻസർ ആണ്. സുബ്ഹാനല്ലാഹ്. കണ്ണിന് ക്യാൻസർ ബാധിച്ചവർ, കയ്യിൽ ക്യാൻസർ ഉള്ളവർ, കാല് ഷുഗറായി മുറിക്കപ്പെട്ടവർ, ഇങ്ങനെ കിഡ്നി തകരാറുള്ളവർ, എത്ര എത്ര രോഗികളാണ്, എത്ര എത്ര ആളുകളാണ്. ഒന്ന് രണ്ടാഴ്ച മുമ്പ് കാസർഗോഡ് വെച്ച് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ ആയ തിരുവനന്തപുരത്തെ RCC സെന്ററിൽ വെച്ച് ഒരു മാസം എന്റെ സുഹൃത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ആ ഒരു മാസം സുഹൃത്തിന്റെ കൂടെ RCC സെന്ററിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ഉസ്താദേ, അല്ലാഹു തരുന്ന നിഅമത്ത്, അല്ലാഹു തരുന്ന ആ അനുഗ്രഹം കോടികളല്ല, ലക്ഷങ്ങളല്ല, ഇവിടെയുള്ള സമ്പത്തുകളല്ല, ബിസിനസ്സുകളല്ല, മറിച്ച് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്തുണ്ടല്ലോ. നിഅമത്ത് എന്ന് പറയുന്നത് അവൻ തരുന്ന ആരോഗ്യമാണ്, ആഫിയത്താണ്. എത്ര വലിയ വലിയ കോടീശ്വരന്മാരാണ്, ലക്ഷാധിപതികളാണ്, അവരുടെ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിടന്നങ്ങ് പെടയുകയാണ്, ഉറക്കം വരുന്നില്ല, കിടന്നുകൂടാ, ഇരുന്നുകൂടാ, നിന്നുകൂടാ, ഒന്നും ചെയ്തുകൂടാ, കരയുകയും അട്ടഹസിക്കുകയും പെടയുകയും മാത്രമാണ് ഇവിടെയുള്ളത്. പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു തരുന്ന ആഫിയത്ത്, അവൻ തന്ന ആരോഗ്യം, അത് ഏറ്റവും വലിയ നിഅമത്താണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അല്ലാഹുവിനെ അറിയാൻ, പടച്ച റബ്ബിനെ അറിയാൻ നിങ്ങൾ സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അല്ലാഹുവിനെ അറിയേണ്ടത് നല്ല ആഫിയത്തുള്ള കാലത്താണ്, ആരോഗ്യമുള്ള കാലത്ത് അല്ലാഹുവിനെ നന്ദി ചെയ്ത് ജീവിക്കണം. ഇപ്പൊ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. നല്ല ആരോഗ്യവും നല്ല സമ്പത്തും നല്ല ആഫിയത്തും ഉള്ള കാലത്ത് അള്ളാഹനെ ചിന്തിക്കൂല, അള്ളാഹന്റെ ഓർമ്മയില്ല, നിസ്കാരം ആ ഭാഗത്ത് ചിന്തയില്ല, എല്ലാ തെമ്മാടിത്തരവും എല്ലാ വേണ്ടാത്തരത്തിന്റെ പിന്നാലെ പോകും. എന്നിട്ട് അള്ളാഹു തആല ഒറ്റപ്പിടി അങ്ങ് പിടുത്തം പിടിച്ചാൽ കിഡ്നിക്ക് തകരാറ്, ഹാർട്ടിന് ബ്ലോക്ക്, പിന്നെ പുണ്ണായി ക്യാൻസർ. അങ്ങനെ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ പിന്നെ അല്ലാഹ് 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 മജ്‌ലിസുകളിലേക്കും തങ്ങന്മാരടുത്തേക്കും മുസ്താമാരടുത്തേക്കും മഖ്ബറയിലേക്കും ഇങ്ങനെ ഓടുകയാണ് ഓടുകയാണ്. ആഫിയത്ത് ഇല്ലാതായപ്പോഴല്ല അല്ലാഹുവിനെ ചിന്തിക്കേണ്ടത്, ആഫിയത്തുള്ള കാലത്ത് അല്ലാഹുവിനെ ഓർക്കണം, അപ്പോൾ നന്ദി ചെയ്യണം. നല്ല ആരോഗ്യമുള്ള കാലത്ത് അല്ലാഹുവിനെ ചിന്തിക്കാനും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടത് ആഫിയത്തുള്ള കാലത്താണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന ആഫിയത്ത് നിലനിർത്തി തരണം റഹ്മാനെ എന്ന് ദുആ ചെയ്യേണ്ടത് ആഫിയത്തുള്ള കാലത്താണ്. നീ തന്ന ആഫിയത്ത് മരണം വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണം എന്ന് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. എന്റെ നാട്ടിൽ വെച്ച് ഒരു അഞ്ചു കൊല്ലം, നാലോ അഞ്ചോ കൊല്ലം മുമ്പ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തോടെ. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിക്കും വീക്ക് സംഭവിച്ച്, അങ്ങനെയാണ് അദ്ദേഹം കിഡ്നി തകരാറായിട്ടാണ് മരിച്ചു പോയത്. അദ്ദേഹം അത്യാസന്ന നിലയിൽ മംഗലാപുരത്ത് അഥേന ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. ചെന്നപ്പോൾ മകൻ ഹൈദർ അദ്ദേഹം പറഞ്ഞു, ബാപ്പക്ക് ഡയാലിസിന് വേണ്ടി ഡയാലിസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോ അരെ 10 മിനിറ്റ് ആയതേ ഉള്ളൂ, ഇനി ഒരു 3 മണിക്കൂർ കഴിയണം. ഞാൻ പറഞ്ഞു, ഇപ്പൊ നിൽക്കാൻ സമയമില്ല. അപ്പോ സിസ്റ്റർമാരോട് പറഞ്ഞു, ഉസ്താദ് വന്നിട്ടുണ്ട്, ഒന്ന് മന്ത്രിക്കാൻ വേണ്ടിയാണ്, പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡയാലിസ് സെന്ററിന്റെ അകത്തേക്ക് കയറാൻ അവര് സമ്മതം തന്നു. സുബ്ഹാനല്ലാഹ്.
ആ ഡയാലിസ് സെന്ററിനകത്തേക്ക് കയറിയപ്പോൾ ആരെങ്കിലും ഒരാൾ കയറിയാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ ഹദീസ് എത്ര വാസ്തവമാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അത് മാത്രം കണ്ടാൽ മതി. നമ്മുടെ ശരീരം, ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും, ആ അവയവങ്ങൾ മുഴുവനും അനങ്ങുന്നതും ആഫിയത്ത്, മനുഷ്യന്റെ ആഫിയത്തിന്റെ ഏറ്റവും വലിയ ഭാഗം രക്തത്തിന്റെ സഞ്ചാരമാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം, വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു ദിവസത്തിൽ കോടിക്കണക്കിന് കിലോമീറ്റർ രക്തം ശരീരത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ്. അത്രയും മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഇങ്ങനെ സഞ്ചരിച്ചു, ഈ വിരൽ അനക്കുന്നതും കൈ ഉയർത്തുന്നതും കൈ അനക്കുന്നതും എല്ലാം ആ രക്തത്തിന്റെ സഞ്ചാരങ്ങൾ. എവിടെ മുറിവുണ്ടായാലും അപ്പൊ രക്തം വരും. ആ രക്തം മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെ ഒരു ഭാഗമാണ്. ആ രക്തം മനുഷ്യന്റെ ശരീരത്തിൽ ഞാടി നരമ്പുകൾ, അത് എത്ര കിലോമീറ്ററിനും അത്രയും മനുഷ്യന്റെ ശരീരത്തിൽ നാടി നരമ്പുകളുണ്ട്. കാരണം എല്ലായിടത്തേക്കും രക്തത്തണല്ലോ. ആ രക്തം അതിനെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സംവിധാനിച്ച രണ്ട് കിഡ്നിയാണ്. ആ കിഡ്നി ശരീരത്തിലെ മുഴുവൻ ഞാടി നരമ്പുകളിൽ നിന്നും രക്തത്തെ വലിച്ചെടുത്ത് ആ രക്തം ശുദ്ധീകരിച്ച് വീണ്ടും ശരീരത്തിന്റെ ഞാടി നരമ്പുകളിലേക്ക് രക്തത്തെ സപ്ലൈ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ വലിയ ഒരു യന്ത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കിഡ്നി വീക്കാകുമ്പോൾ, കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ കുറയുന്നു. അപ്പോൾ മനുഷ്യൻ ആരോഗ്യം കുറഞ്ഞു, ക്ഷീണവും പലതും സംഭവിക്കുന്നു. അങ്ങനെ ആഫിയത്ത് കുറയുകയാണ്. അതിനുവേണ്ടി മനുഷ്യന്റെ ശരീരത്തിലെ കിഡ്നി വീക്കാകുമ്പോൾ ആ രക്തശുദ്ധീകരണ പ്രക്രിയ നടത്താൻ വേണ്ടി മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തെ മുഴുവനും ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഡയാലിസ് മെഷീനിലൂടെ അതിനെ ശുദ്ധീകരിച്ച് വീണ്ടും മനുഷ്യന്റെ ശരീരത്തിലേക്ക് രക്തം കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. രക്തം വലിച്ചെടുക്കുന്ന വേദന വേറെയാണ്, രക്തം കയറ്റുന്ന വേദന വേറെയാണ്. എന്തു വേദന സഹിക്കണം! മാത്രമല്ല, ഒരു ഡയാലിസിന് 1500, 3000, 5000, 10000 ചെലവഴിക്കുന്നു മാസത്തിൽ. ഡയാലിസ് മാസത്തിൽ 2, ആഴ്ചയിൽ 1, ആഴ്ചയിൽ 2, ആഴ്ചയിൽ 3, ദിവസത്തിൽ 1, ദിവസത്തിൽ ഓരോ മണിക്കൂർ വെച്ച് ഡയാലിസ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മനുഷ്യൻ, ആ മനുഷ്യന്റെ കിഡ്നിയുടെ വീക്ക് അനുസരിച്ചുകൊണ്ട് മെഷീനിലൂടെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് എന്നാൽ ഒരു മാസം 100,000, 150,000 ഡയാലിസിന് വേണ്ടി ചെലവഴിക്കുന്നവരില്ലേ, അതിന് വേദന അനുഭവിക്കുന്നവരില്ലേ? എന്നാൽ മുഅ്മിനേ, ഓ ഉമ്മാ, നമ്മൾ മനസ്സിലാക്കണം, ഒരു നയാ കാശു പോലും ചെലവഴിക്കാതെ, ഒരു സെക്കൻഡ് പോലും അതിനെ മാറ്റിവെക്കാതെ, ഒരു ചെറിയ വേദന പോലും ഞങ്ങൾ അറിയാതെ എന്റെയും നിന്റെയും ശരീരത്തിൽ, എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംവിധാനങ്ങൾ വളരെ കൃത്യമായി അല്ലാഹു ചെയ്യിപ്പിക്കുന്നില്ലേ? നമ്മൾ ഇന്നേ വരെ ഒരു സെക്കൻഡ് വേണ്ടി അതിന് സമയം മാറ്റിവെച്ചിട്ടില്ല, ഒരു നയാകാശ പോലും നമ്മൾ അതിന് ചെലവഴിച്ചിട്ടില്ല, ഒരു വേദന പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ആ റബ്ബ് തരുന്ന ആഫിയത്ത് എത്ര വലുതാണ്, അല്ലാഹു തരുന്ന ആരോഗ്യം എത്ര വലുതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നീ നിന്റെ ശരീരത്തെ കുറിച്ച് അറിഞ്ഞാൽ നിനക്ക് അല്ലാഹുവിനെ അറിയാം. അങ്ങനെ അല്ലാഹുവിനെ അറിയണം. അല്ലാഹുവിനെ അറിഞ്ഞവരാണ് മഹാന്മാർ. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാ. ഓ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഈ ഞാൻ എണ്ണി പറഞ്ഞ ഓരോ ആളുകളും കിഡ്നിക്ക് തകരാറുള്ളവർ, ക്യാൻസർ ബാധിച്ചവർ, നാവിന് ക്യാൻസർ ഉള്ളവർ, ലിവറിൽ ക്യാൻസർ ഉള്ളവർ, ഹാർട്ട് പേഷ്യന്റ് ആയവർ, ആ രോഗികൾക്ക് മുഴുവനും രോഗം കൊടുത്ത റബ്ബ് തന്നെയാണ് അല്ലാഹു തന്നെയാണ്.
എനിക്കും നിങ്ങൾക്കും മാഫിയത്ത് തന്നിട്ടുള്ളത്. ഞമ്മള് വലിയ നല്ല ആളായിട്ടൊന്നുമല്ലല്ലോ, ഞമ്മള് വലിയ മുത്തഖീങ്ങളായിട്ടല്ലല്ലോ, അത് പടച്ചവന്റെ ഒരു ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. മരണം വരെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നിറനിർത്തി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനെ ആ റബ്ബിനെ ചിന്തിച്ച് അവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അത് ഔലിയാക്കൾ നമുക്ക് പഠിപ്പിച്ച മാതൃകയാണ്. അൽ വലിയുഹു വൽ ആരിഫു ബില്ലാഹ്. പിന്നെ പറയട്ടെ, നമുക്ക് ആരോഗ്യം കുറഞ്ഞു പോയപ്പോ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം തന്നപ്പോ അതിനെ ശപിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. എന്നെ എന്തേ അല്ല ഇങ്ങനെയാക്കി, എന്നെ അല്ല എന്തേ ഇങ്ങനെയാക്കിയത്, ഞാൻ നിസ്കരിച്ചിട്ടില്ലേ, ഞാനൊന്നും വേണ്ടാത്തരം ചെയ്തിട്ടില്ലല്ലോ, ഇവിടെ എത്ര കുറ്റക്കേട് ചെയ്യുന്നവരുണ്ട്, അവർക്കൊന്നും അല്ല കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം വരുമ്പോ ഇതാ അസാബതഹും ദറാ, മുഅ്മിനീങ്ങളായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അവർ ക്ഷമിക്കുന്നവരാണ്. ഇത് അല്ലാഹ് തന്നതാണ്, റബ്ബിന്റെ പരീക്ഷണമാണ്. അല്ലാഹ് അറിയില്ലേ എനിക്ക് എന്ത് വേണം, അതുകൊണ്ട് അല്ലാഹ് തന്നതിനെ കൈനീട്ട് സ്വീകരിച്ച് നമുക്ക് ചികിത്സിക്കൽ അനുവദനീയമാണ്. അങ്ങനെ ചികിത്സകൾ തേടിയിട്ട് വന്നത് റബ്ബിന്റെ കലയാണെന്ന് തൃപ്തിപ്പെടുന്നത് അതും അല്ലാഹുവിനെ അറിയുന്നതിന്റെ ഒരു ഭാഗമാണ്. ആ നിലക്ക് അല്ലാഹുവിനെ അറിയുന്നവരാകണം, പടച്ചവനെ ചിന്തിക്കുന്നവരാകണം. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനാ നിനക്ക് ചിന്തിക്കുന്നവരാകണം കേട്ടോ. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവരിൽ പറയുന്നു, ഞാനിങ്ങനെ ഒരു ദിവസം നടന്നിങ്ങനെ പോകുമ്പോ, ഞാനിങ്ങനെ മലമുകളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോ ഞാനൊരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യന്റെ ഹാലെന്താണ്? കൈ രണ്ട് കൈകളും ആ മനുഷ്യനിക്കില്ല, രണ്ട് കൈകളും നഷ്ടപ്പെട്ടയാളാണ്, രണ്ട് കാലുകളും നഷ്ടപ്പെട്ട മനുഷ്യനാണ്. എന്നിട്ടോ ആ മനുഷ്യനെ കടന്നലകൾ ഇങ്ങനെ കുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടളി എന്ന് പറയുന്ന ആ കൂടളി ഇങ്ങനെ അദ്ദേഹത്തെ പൊതിഞ്ഞിട്ടുണ്ട്, കടന്നലകൾ നന്നായി കുത്തുന്നുണ്ട്. ആ മനുഷ്യനോ രണ്ട് കൈകളില്ലാത്തവനാണ്, രണ്ട് കാലുകളില്ലാത്തയാളാണ്, കടന്നലിന്റെ കുത്തിങ്ങനെ ഏൽക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ അബ്തലാ ബിഹി കസീറം മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ധാരാളം ആളുകൾക്ക് പരീക്ഷണങ്ങൾ കൊടുത്ത് ധാരാളം പരീക്ഷണങ്ങൾ കൊടുത്ത് പരീക്ഷിക്കപ്പെടുമ്പോ അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളും തരാതെ നല്ല ആഫിയത്ത് തന്ന അല്ലാഹ്, ആ അല്ലാഹുവിനാണ് സർവസ്തുതികളും എന്നിങ്ങനെ അദ്ദേഹം പറയുകയാണ്. അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയുകയാണ്. ആ മനുഷ്യൻ ഇത് പറയുമ്പോൾ മഹാനവരകൾ പറയുന്നു, ഞാൻ ചോദിച്ചു, യാ അഖീ അയ്യു ശയ്യിൻ ആഫാകല്ലാഹ്. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് എന്ത് ആഫിയത്താ ഉള്ളത്? രണ്ട് കയ്യും ഇല്ല, രണ്ട് കാലും ഇല്ല, കടന്നലിങ്ങനെ കൊത്തിയിട്ട് നിങ്ങൾ വേദന ഇങ്ങനെ അനുഭവിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് പരീക്ഷണം കൊടുത്തവരിൽ നിന്ന് ഒരു പരീക്ഷണവും തരാതെ നല്ല ആഫിയത്ത് നിന്ന് അല്ലാഹുവിനേക്കാണ് സർവസ്തുതികളും എന്ന് പറയുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ ആ കിടക്കുന്നത് ചില്ലറക്കാരനല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ചില്ലറ മഹാനല്ല, ആരിഫായ മഹാനാണ്, അല്ലാഹുവിനെ അറിഞ്ഞ മഹാനാണ്. ആ മഹാൻ പറയുന്ന ഇലൈക അന്നിയാ ബതാൽ, ഓ വിവരം കേട്ട മനുഷ്യ അകന്നു പോടാ, വിവരമില്ലാത്തവനെ അകന്നു പോ. എന്നിട്ടാ മഹാൻ പറയുന്ന ഫൈന്നഹു ആഫാനി ഇദ് അതുലഖലീ ലിസാനൻ യുവഹിദു വഖൽബൻ യഅരിഫുഹു, അല്ല എനിക്ക് ആ അല്ലാഹുവിനെ ഏകനാക്കാനുള്ള അതിനുള്ള നാവ് എനിക്ക് തന്നില്ലേ, അവന് ദിക്റു ചൊല്ലാനുള്ള നാവ് തന്നില്ലേ, അവനെ അറിയാനുള്ള കൽബ് തന്നില്ലേ,
എത്ര എത്ര മനുഷ്യന്മാരുണ്ട്, നല്ല കണ്ണിന് കാഴ്ചയുണ്ട്, കാതിന് കേൾവിയുണ്ട്, നല്ല രണ്ട് കൈകളുണ്ട്, ആഫിയത്തുള്ള കാലുകളുണ്ട്, ശരീരത്തിന് ഒരു കേടുമില്ല, നല്ല സമ്പത്തും ഉണ്ട്. പക്ഷേ ഉണ്ടായിട്ട് എന്ത് കാര്യം? അവർ അല്ലാഹുവിനെ അറിയുന്നില്ല, അല്ലാഹുവിനെ ചിന്തിക്കുന്നില്ല, റബ്ബിനെ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് കൈകളില്ലെങ്കിൽ എന്താ, കാലുകളില്ലെങ്കിൽ എന്താ, കടന്നൊരു കുത്തിയാൽ എന്താ, ആ റബ്ബിന് ദിക്ര ചൊല്ലുന്ന നാവ് റബ്ബ് തന്നല്ലോ. അല്ലാഹുവിനെ അറിയാനുള്ള മനസ്സെനിക്ക് തന്നല്ലോ. ഇതിനേക്കാൾ വലിയ ആഫിയത്ത്, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഏതാണ് കേട്ടോ? അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചിന്ത എങ്ങനെയാണ്, ആ ഔലിയാക്കളുടെ ജീവിതം എങ്ങനെയാണ്? എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അവർ മുഴുവനും റബ്ബിന്റെ വക്കലിൽ നിന്നാണെന്ന് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ചിന്തിക്കുന്ന മഹാന്മാരാ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്കുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ മഹാന്മാർ, അവർ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ് വലിയ എന്ന് പറയുന്നത്. അൽ വലിയ ഹുവൽ ആരിഫു ബില്ലാ, വലിയ എന്ന് പറയുന്നത് അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. ആ അല്ലാഹുവിനെ അറിഞ്ഞവരാകണം, അവരാണ് ഔലിയാക്കളാകുന്നത്. അവരാണ് ഔലിയാക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദുനിയാവിനെ മുഴുവനും അവർ വെടിഞ്ഞു പോയി. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖു ദുനിയാ വഹാഫുൽ ഫിതന. അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ ഔലിയാക്കൾ അടിമകൾ. ആ ബുദ്ധിമാന്മാർ എങ്ങനെയാണ്, അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാണ്, വെടിഞ്ഞവരാണ്. എന്നിട്ടോ നദറൂഫി ഹഫലമ്മാ അലിമു അന്നഹ ലൈസത് ലിഹയ്യിം വത്വന. അവര് ദുനിയാവിലേക്കൊന്ന് നോക്കി, ഇവിടെ സന്തോഷത്തിന്റെ ജീവിതമുണ്ടോ, ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്. അവര് ദുനിയാവിലേക്ക് നോക്കിയപ്പോ അവർക്ക് ബോധ്യപ്പെട്ടു, ഈ ദുനിയാവിൽ സന്തോഷമില്ല, ദുനിയാവിൽ റാഹത്തില്ല, ദുനിയാവിൽ എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ബേജാറാണ്, ഇത് ദുനിയാവ് സന്തോഷത്തിന്റെ നാടല്ല, അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ എന്തു ചെയ്തു? ഈ ദുനിയാവിനെ ഒരു കടല് പോലെ അവര് കണക്കാക്കി, ഈ ദുനിയാവിനെ കടല് പോലെ കണക്കാക്കിയിട്ട് കടലിൽ പോണെങ്കിൽ കപ്പൽ വേണ്ടേ, അപ്പൊ കപ്പൽ ഉണ്ടാക്കി. എന്താ കപ്പൽ? സ്വാലിഹായ അമലുകൾ അവർക്കുള്ള കപ്പലുകളാണ്. ആ സ്വാലിഹായ അമലുകളാകുന്ന കപ്പലിൽ കയറിയിട്ട് അവരക്കരെ സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതമാണ്. ഇങ്ങനെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അല്ലാഹുവിനെ അറിഞ്ഞവരാണ് ഒന്നാമത്തെ മാനദണ്ഡം. വലിയന്റെ ഒന്നാമത്തെ മാനദണ്ഡം അല്ലാഹുവിനെ അറിഞ്ഞവരാകണം. ഇത് അല്ലാഹുവിനെ അറിയൂല, ഒരു ചിന്തയില്ല, അങ്ങനത്തെ ഒരു ബോധവും ഇല്ല. ഈ എല്ലാ വേണ്ടാത്തരവും ചെയ്ത് ജീവിക്കുന്നവൻ ഒരു പച്ച ഷാളും ഇട്ട്, ഞാൻ ഒരു താടിയും നീട്ടിയിട്ട്, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വലിയാണെന്ന് പറഞ്ഞു വന്നാൽ, ചില മാജിക്കുകളും ചില അത്ഭുതങ്ങളും കാണിച്ചിട്ട് വലിയാണെന്ന് പറഞ്ഞു വന്നാൽ, ഉള്ള ആലിമീങ്ങളെയും ദീനിനെയും മഹാന്മാരെയും ഒക്കെ ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ച്, അവരൊക്കെ ദീന് പറയുന്നവരാണ്, അവരുടെ ദീന് വേറെയാണ്, ഞങ്ങളുടെ ദീന് അതല്ല എന്ന് പറഞ്ഞു വരുന്നവരെ സൂക്ഷിക്കണം കേട്ടോ. അതൊരിക്കലും വലിയന്റെ ലക്ഷണമല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ സിഫത്തുകൾ അത് അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിലൂടെ അല്ലാഹുവിനെയും അവന്റെ സിഫാത്തുകളെയും മനസ്സിലാക്കിയവരാണ്. എന്നിട്ടോ രണ്ടാമത്തത്, അൽ മുവാദിബു അലത്വാ, ജീവിക്കുന്നവരാണ്. ത്വാഅത്തുകൾക്ക് വേണ്ടി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ധാരാളം അതിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരാ. ധാരാളം സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കി മാറ്റിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ.
അല്ലാതെ ഒന്നും ചെയ്യൂല, ഒരമലും ചെയ്യൂല, ഒരമലും ചെയ്യാതെ വലിയാകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ അല്ലാഹുവിനെ അറിഞ്ഞ് സൽകർമ്മങ്ങളിൽ അതിൽ മുഴുകി ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം ബുസുരി തങ്ങൾ പാടിയില്ലേ, ഒരാളുടെ സുന്നത്തിനെ ഞാൻ അക്രമിച്ചു, ഒരാളുടെ സുന്നത്തിനോട് ഞാൻ എതിര് പ്രവർത്തിച്ചു. അവിടുത്തെ വിനയമാണ് പറയുന്നത്, ആരാണ് വലം തു സുന്നത്ത മൻ അഹയല്ലാമ ഇലാ അനിഷ്ടഖത് ഖദമാ, രാത്രികളെ മുഴുവനും ഇരുണ്ട രാത്രികളെ മുഴുവനും ജീവിതത്തിൽ ഹയാത്താക്കി കളഞ്ഞു, രാത്രി മുഴുവനും ഹയാത്താക്കി, രാത്രി ഉറക്കമില്ല, രാത്രി മുഴുവനും നീണ്ട നിസ്കാരമാണ് ഇബാദത്താണ്. എന്നിട്ടോ ഇതുവരെ രണ്ട് കാലുകളും പരാതി പറയുന്നതുവരെ രണ്ട് കാലുകളും നിസ്കരിച്ച് സുജൂദിൽ കിടന്ന് കരഞ്ഞ് വളരെ നീണ്ട സുജൂദ് കാരണം രണ്ട് കാലുകളും തരിച്ച് അതാ തരിച്ചുപോയി, നീരുകെട്ടിപ്പോയി. ആ നീര് കെട്ടുന്നതുവരെ അതാണ് രണ്ട് കാലുകൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞത്. ആ കാല് ശരീരത്തെ ക്ഷീണിപ്പിച്ച് നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് തഹജ്ജുദിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കാലുകൾ നീര് കെട്ടുന്നത് വരെ അനിഷ്ടഖത് ഖദമാ ഹുല്ലുറ മിം വറമീ, ആ കാലുകൾ പരാതി പറയുന്നത് വരെ, അതാ സുന്നത്തുകളെ ഹയാത്താക്കിയ രാത്രികളെ ഹയാത്താക്കിയ ആ മഹാന്റെ മുത്തു ഹബീബിന്റെ സുന്നത്തുകളോട് ഞാൻ എതിര് പ്രവർത്തിച്ചല്ലോ എന്ന് ഇമാം ബുസൂരി തങ്ങൾ പാടിയില്ലേ. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പാതിരാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ സുജൂദിൽ കിടന്ന് അതാ കാല് നീരുകെട്ടി പോയപ്പോ തങ്ങൾ ശേഷം ചോദിച്ചില്ല തങ്ങളോട്, നബിയേ ഒരു ദോഷവും ചെയ്യാത്ത എല്ലാത്തിൽ നിന്നും മഅസൂമായ തങ്ങൾ ഇങ്ങനെ കാലുകൾ നീരുകെട്ടുന്നത് വരെ നിസ്കരിക്കണോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ച മറുപടി പറഞ്ഞ മറുപടി, അഫലാ അകൂന അബദൻ ശകൂറ, ഒരു നന്ദിയുള്ള അടിമ ആകണ്ടേ ആയിഷ? ഹബീബായ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഇബാദത്ത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാ, ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം മുഴുവനും ആ സ്വഹാബത്തിന്റെ ആരാധനകൾ എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവർ മുഴുവനും പാതിരാത്രി മുഴുവനും നീണ്ട നിസ്കാരങ്ങളാണോ, അവർ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദഊന റബ്ബഹും ഖൗഫം വതമാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരെ അവരുടെ കിടപ്പറയിൽ നിന്ന്, അവരവരുടെ ബെഡിൽ നിന്ന്, അവരവരുടെ ബെഡ്ഷീറ്റിൽ നിന്ന്, അവർ പാതിരാത്രി അവരുടെ ശരീരങ്ങൾ താനെ എഴുന്നേറ്റ് പോവുകയാണ്, അവർക്ക് കിടത്തം കൊള്ളുന്നില്ല, അവർക്ക് ഉറക്കം വരുന്നില്ല, പാതിരാത്രി അവരുടെ ശരീരങ്ങൾ കിടപ്പറയിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. ഖൗഫം വതമാ, അല്ലാഹ് ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാണ്, അല്ലാഹ് കൈവിടൂല എന്നുള്ള പ്രതീക്ഷയാണ്, പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലായി അവർ അല്ലാഹുവിലേക്ക് പാതിരാത്രി എഴുന്നേറ്റ് നീണ്ട നിസ്കാരത്തിലാണ്. ഇത് ഔലിയാക്കളുടെ സ്വഭാവമാകും.
അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാന്മാർ, ശരീരത്തെ മുഴുവനും നന്നായി പണിയെടുപ്പിച്ച് 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 ശരീരത്തെ നന്നായി ക്ഷണിപ്പിച്ച ആളുകൾ, അതാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. അതാണ് ഔലിയാക്കളുടെ സ്വഭാവം. ഇത് ഫർദ് നമസ്കാരം തന്നെ ചില ആളുകൾ എന്താ, ചില ആളുകളുടെ കാരണം ചില കള്ളത്തൊരീക്കത്തുകാർ അവര് നിസ്കരിക്കൂല. എന്താ കാരണം? തെളിവ് ഖുർആനാണ്. വഅബ്ദു റബ്ബക ഹത്താ യാതിയക യഖീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ, ഹത്താ യാതിയക യഖീൻ, നിങ്ങൾക്ക് യഖീൻ വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. അവർക്കും തെളിവ് ഖുർആനാണ്. അപ്പൊ ഞങ്ങൾക്ക് യഖീൻ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നെ നിസ്കാരം വേണ്ട. അങ്ങനെ പറഞ്ഞാ നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഏറ്റവും വലിയ യഖീന കിട്ടിയ തങ്ങളല്ലേ? ആ തങ്ങൾ പാതിരാത്രി മുഴുവനും മുറക്കഴിഞ്ഞ് കഷ്ടപ്പെട്ട് നിസ്കരിച്ച നേതാവാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമില്ല. ഫറളായ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഉള്ള റവാത്തിബ് തന്നെ നിസ്കരിക്കുന്നില്ല. പിന്നെ ദുഹായും തഹജ്ജുദും അതുപോലെ തന്നെ ആ സുന്നത്തുകളൊക്കെ പോട്ടെ, ഇതുപോലും നിസ്കരിക്കാതെ മഹാന്മാരാണെന്നും ചില ജാദുകളും ചില മാജിക്കുകളും കൊണ്ടുവന്ന് കാണിക്കുന്നവരെ പിന്നാലെ നമ്മൾ പോയി കൊടുങ്ങാൻ പാടില്ല. അത് വലിയ ലക്ഷണങ്ങളല്ല, ഔലിയാക്കളുടെ ലക്ഷണങ്ങളല്ല. ഏതുവരെ മഹാന്മാരെ കുറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇടതുഭാഗത്തേക്ക് ഒരു മഹാനാണെന്ന്, വലിയ മഹാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹാന്റെ അടുത്ത് പോയപ്പോ ഈ മഹാൻ ഇടതുഭാഗത്തേക്ക് തുപ്പി പറഞ്ഞു, പറ്റൂല, ഇടതുഭാഗത്തേക്ക് തുപ്പുന്നയാളും ഒരു വലിയാകാൻ കഴിയില്ലെന്ന്, അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ മഹാന്മാരും എന്ന് പറഞ്ഞാൽ കറാഹത്തുകളെ പോലും ഹറാമുകളെ പോലെ കാണുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. സഹോദരന്മാരെ, അപ്പോൾ വലി എന്ന് പറയുന്നത് അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. അതുപോലെ തന്നെ അൽ മുവാദിബ അല ത്വആത്ത്, ത്വആത്തുകളും ധാരാളം സർക്കം സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. മുഹ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? ആ മുഹ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇരുന്നിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു. കാരണം പാതിരാത്രി നീണ്ട നിസ്കാരമാണ്, രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കാരമാണ്. അപ്പോഴാണ് പകൽ സുബ്ഹി നേരത്തെ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി അതാ ഖുർആൻ ഓതുമ്പോ ഉറക്കം വരുന്നു. ഉറക്കം വരുമ്പോ നിന്ന് ഖുർആൻ ഓതാ നിന്നു. അങ്ങനെ നിന്നിട്ട് ഖുർആൻ ഓതുന്നു, നിന്നിട്ട് ഖുർആൻ ഓതുമ്പോ പിന്നെയും ഉറക്കം വരുന്നു. അപ്പോഴാണ് ഒരു കാല ഉയർത്തി നിന്ന്, കാരണം ഒരു കാലിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ വീണുപോകും. അങ്ങനെ ഒരു കാമല് നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, ഒരു കാലിൽ നിന്നുകൊണ്ട് ഒരു ഖത്മ ഖുർആൻ തീർത്ത മഹാനാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, നിങ്ങൾ 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 അപ്പോ അത്രയും ഇബാദത്തുകളിൽ ഉള്ള അവരുടെ താല്പര്യം അങ്ങനെയാ. ഇങ്ങനെ എല്ലാ നിലക്കും ജീവിതം ഇബാദത്തുകളിലായി കഴിഞ്ഞു കൂട്ടുക, ഇബാദത്തിന് വേണ്ടി കൂടുതൽ സമയങ്ങൾ കണ്ടെത്തുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ മദ്ഹബിന്റെ ഇമാമാണ്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞ നേതാവാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഒരു ഖത്മു ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ഇങ്ങനെ ഖുർആൻ ഓതുന്നതിലും നിസ്കാരം നിർവഹിക്കുന്നതിലും ഇബാദത്തിന്റെ വിഷയത്തിലും അവരൊക്കെ വലിയ മഹാന്മാരാണ്. ഇബാദത്തുകളിൽ അങ്ങേ അറ്റത്തെ താല്പര്യം ഉള്ളവരാണ്. അപ്പൊ അൽ വലിയ ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി അൽ മുവാദിബു അല ത്വആത്ത്, അൽ മുവാദിബു അല ത്വആത്ത്, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. മാത്രമല്ല അൽ മുജ്തനിബു അനിൽ മആസി, അൽ മുജ്തനിബു അനിൽ മആസി,
കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നവരാണ്. തെറ്റുകൾ ചെയ്യുന്നത് ആ തെറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. അവരുടെ ഭാഗത്ത് അവർ തെറ്റുകളിൽ ഇങ്ങനെ ആണ്ടുപുണ്ട് ജീവിക്കുകയില്ല. സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇങ്ങനെ ഹറാമുകൾ പോകട്ടെ കറാഹത്തുകളെ പോലും വളരെ ശക്തിയായി സൂക്ഷിക്കുന്നവരാണ്, കറാഹത്തുകളെ പോലും വളരെ ശക്തിയായി സൂക്ഷിക്കുന്നവരാണ്. അതാണ് ഔലിയാക്കളുടെ ലക്ഷണമായി മഹാന്മാര് പറഞ്ഞത്. ചില ആളുകളുണ്ട് വലിയ ശൈഖാണെന്നും വലിയാണെന്നും പറഞ്ഞു വരും വരും വരും. കയ്യിലിതാ അഞ്ച് വരിൽ അഞ്ച് മോതിരമാണ്, പത്ത് വരിൽ പത്ത് മോതിരം വെച്ചിട്ട് വലിയ ശൈഖാണെന്ന് വലിയാണെന്ന് പറയുന്ന പറഞ്ഞു നടക്കുന്നവരുണ്ട്. പാടില്ല. ഒരു മോതിരം മാത്രമാണ് അനുവദിക്കപ്പെട്ടത്, അതും അതാ വലത് കൈയിന്റെ ഹിൻസറിലേക്കാണ്, വെള്ളി മോതിരമാണ്, അല്ലെങ്കിൽ ഇടത് കൈയിന്റെ ഹിൻസറിലേക്കാണ്. ഇതാണ് സുന്നത്തായിട്ടുള്ളത്. ഈ സുന്നത്തിന് എതിരെ പ്രവർത്തിക്കൽ കറാഹത്താണ്. കറാഹത്തിൽ ഇങ്ങനെ ജീവിക്കല് അത് ഹറാമാണ്. കറാഹത്തിലൂടെ എപ്പോഴും ദായിമയാകരുത്. ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ ഭാഗത്ത് കറാഹത്തുകളിൽ പോലും അവർ ദായിമയാവുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അൽ മുജ്തനിബു അനിൽ മആസി വലിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹുവൽ ആരിഫു ബില്ലാഹി തആല വ സിഫാതിഹി അൽ മുവാദിബു അല ത്വആത് അൽ മുജ്തനിബു അനിൽ മആസി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നവരാണ്. ഒരു തെറ്റിലും അവരെ കാണുകയില്ല. ഇതാണ് ഔലിയാക്കളുടെ വിശേഷണങ്ങൾ. എന്നിട്ടോ അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത് ദുനിയാവിന്റെ ശഹവാത്തുകളിൽ നിന്ന്, ദുനിയാവിന്റെ രസങ്ങളിൽ നിന്ന്, ആ രസങ്ങളിൽ നിന്ന് മുഴുവനും അവര് മാറി നിന്നവരാണ്. അതിൽ നിന്ന് മുഴുവനും അവര് മാറി നിന്നവരാണ്. അവർക്ക് ദുനിയാവിന്റെ രസങ്ങൾ അറിയില്ല, അവർക്ക് ദുനിയാവിന്റെ ശഹവാത്തുകളോട് അവർക്ക് താല്പര്യമില്ല. അവർ ചിന്തിക്കുന്നത് മുഴുവനും അല്ലാഹുവിനെയാണ്, അല്ലാഹുവിനേക്കാണ് അടുത്തു പോകുന്നത്. ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു നമുക്കറിയാമല്ലോ, ആ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ ലുക്മാൻ ലക്കീം റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ അടുത്ത വീട്ടിലൊരു കല്യാണമുണ്ട്, ഞാൻ കല്യാണത്തിന് പോകട്ടെയോ എന്ന് സമ്മതം ചോദിച്ചു. ലുക്മാൻ ലക്കീം തങ്ങൾ പറഞ്ഞു, നിനക്ക് കല്യാണത്തിന് പോകാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഒരു ഗ്യാരണ്ടിയുണ്ട്. എന്താ ഗ്യാരണ്ടി? ആ നിബന്ധന നിനക്ക് പാലിച്ചാൽ മാത്രമേ നീ കല്യാണത്തിന് പോകാൻ പാടുള്ളൂ. എന്താണ് നിബന്ധന? നീ കല്യാണത്തിന് പോകുമ്പോ നിന്റെ കയ്യിൽ ഞാനൊരു വെളിച്ചം തരും, ആ വെളിച്ചം നീ കെടാതെ സൂക്ഷിക്കണം, കെട്ടുപോകാൻ പാടില്ല. നീ കല്യാണത്തിന് പോയേ വീണ്ടും തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ആ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. ഭാര്യക്ക് ഏതായാലും കല്യാണത്തിന് ഭാര്യ പറഞ്ഞു ആയിക്കോട്ടെ സമ്മതിച്ചു. ലുക്മാൻ ലക്കീം തങ്ങൾ പറഞ്ഞു, എവിടെയെങ്കിലും ആ വെളിച്ചം കെട്ടുപോയാൽ ഞാനും നീയുമായുള്ള ബന്ധം കെട്ടുപോകും കേട്ടോ. ഭാര്യ അതും അംഗീകരിച്ചു. അങ്ങനെ കല്യാണത്തിന് പോയി. ആ വെളിച്ചം കൊണ്ടാ പോയത്? അങ്ങനെ കല്യാണത്തിൽ സംബന്ധിച്ചു. പന്തലിൽ പോയി, പുതിനാരിയെ കണ്ടു, ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കടാതെ അതിനെ സൂക്ഷിച്ചു കൊണ്ടുവന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഭാര്യ വന്നപ്പോൾ ഭാര്യയോട് ഭർത്താവ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ ചോദിക്കുന്നു, അല്ല പെണ്ണേ, നീ കല്യാണത്തിന് പോയില്ലേ, അവിടെ പന്തലെങ്ങനെയായിരുന്നു? ഭാര്യ പറയുന്നു, എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, അവിടെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു, രുചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം. ഭാര്യ പറഞ്ഞു, എന്നോട് ചോദിക്കാൻ പാടില്ല, പുതിനാരി എങ്ങനെയാണ് എന്നോട് ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചപ്പോഴും ഭാര്യയുടെ മറുപടി, എന്നോട് ചോദിക്കാൻ പാടില്ല, നീ ഭക്ഷണം കഴിച്ചില്ലേ, കഴിച്ചിട്ടുണ്ട്, പുതിനാരിയെ കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ട്, പന്തല് കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ട്, അവിടെ ആളുകളൊക്കെ എല്ലാം കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്നോടൊന്നും ചോദിക്കരുത്. ഭർത്താവ് ചോദിച്ചു, എന്തേ, നീയല്ലേ പോയത്, ഞാനല്ലോ പോയിട്ട്, നീ
നീയല്ലേ പോയത്, നിന്നോടല്ലേ ചോദിക്കേണ്ടത്. ഭാര്യ പറയുന്നു, അല്ല ഭർത്താവേ, ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ഭക്ഷണം കടിച്ചിട്ടുണ്ടെങ്കിലും പന്തല് കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ ശ്രദ്ധ മുഴുവനും എന്റെ ചിന്ത മുഴുവനും ഈ വെളിച്ചത്തിലാണ്. എന്താ കാരണം? ഈ വെളിച്ചമെങ്കാലും കെട്ടുപോയാൽ എന്റെയും നിങ്ങളുടെയും ബന്ധം കെട്ടുപോയില്ലേ? അതുകൊണ്ട് ഈ വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ ചിന്തകള്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞില്ല, ഞാൻ വെള്ളം കുടിച്ചിട്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞില്ല, ഞാൻ പന്തല് കണ്ടിട്ടതിന്റെ വിവരണമെന്ന് പറയാൻ കഴിയില്ല, ഞാൻ ആളെ കണ്ടിട്ട് എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല, എന്റെ ചിന്ത മുഴുവനും ഈ വെളിച്ചത്തിലായിരുന്നു. ഭർത്താവേ, ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുന്നു, എന്നാൽ പെണ്ണേ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഉദാഹരണം ഇങ്ങനെയാണ്. അവര് ദുനിയാവിൽ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവര് ഭാര്യയുമായി ബന്ധപ്പെടുന്നു, അവര് ദുനിയാവിന്റെ പല കാര്യങ്ങളിലും ഇടപെടുന്നു, പക്ഷേ അവർക്കതിന്റെ രസം കിട്ടിയിട്ടില്ല, ഭക്ഷണത്തിന്റെ രുചി അവർക്കറിയില്ല, അവർക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ രുചി അവർക്കറിയില്ല, ദുനിയാവിന്റെ മറ്റൊന്നിന്റെയും ടേസ്റ്റ് അവർക്കില്ല. എന്താ കാരണം? അവരുടെ ചിന്ത മുഴുവനും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം വന്നു കൊടുത്തിട്ടുണ്ട്, അത് ഈമാനിന്റെ വെളിച്ചമാണ്. ആ ഈമാനിന്റെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കാൻ വേണ്ടി ആ ഈമാനിന്റെ വെളിച്ചം, അവരുടെ ഹൃദയത്തിലല്ല കൊടുത്ത ഈമാനിന്റെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കാൻ വേണ്ടി അതിന്റെ ചിന്തയിലാണവർ, അതിന്റെ പിന്നിലാണവർ. അതിന്റെ ഇടയിൽ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, രുചിയറിയില്ല, ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ട്, അതിന്റെ രസം അവർക്ക് കിട്ടിയിട്ടില്ല, പലതും ദുനിയാവുമായി ബന്ധപ്പെട്ടുണ്ട്, പക്ഷേ അതിന്റെ ഒന്നിന്റെയും വിവരണം അവർക്കറിയില്ല. ഇത് ഔലിയാക്കളുടെ ജീവിതം എങ്ങനെയാണ്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ദുനിയാവിന്റെ ലദ്ദാത്തുകളിലും ദുനിയാവിന്റെ ശഹവാത്തുകളിലും അതിലൊന്നും അവരിടപെടുന്നവരല്ല, അതിന്റെ രസം അവർക്കില്ല, അവരല്ലാഹുവിന്റെ ചിന്തയിലാണ്, അവർ റബ്ബിന്റെ ചിന്തയിലാണ്. എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ അവിടെ നിന്ന് പറഞ്ഞ ഒരു ഉപദേശം, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവരോട് പറയപ്പെട്ടു, ഇദ്നാ ബിമാ യംഫൗന, ഓ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, നല്ല ഉപകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വയതു പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് വയത് പറഞ്ഞു തരുമോ, ഉപദേശം പറഞ്ഞു തരുമോ? വളരെ നല്ല ഉപദേശമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഔലിയാക്കളെ സംബന്ധിച്ചും കറാമത്തുകളെ സംബന്ധിച്ചും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, അവർ അതാ ത്വാഅത്തുകളിൽ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, ദുനിയാവിന്റെ ലദ്ദാത്തുകളും രസങ്ങളും അതിലൊന്നും അവർ തലവെക്കാത്തവരാണ്, അവരാണ് ഔലിയാക്കൾ. അല്ലാതെ വേഷങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ അത്ഭുതങ്ങളെ കൊണ്ടും മാജിക്കുകളെ കൊണ്ടും അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ടൊന്നും വലിയാവുകയില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാനും പാടില്ല. അവരുടെ ദീൻ എങ്ങനെയാണ്? ശരീഅത്ത് പ്രകാരം. ആ ശരീഅത്ത് പ്രകാരമാണ് അവർ ജീവിക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ അവർക്ക് 100% ബാധകമാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിൽ നിന്ന് ഒരണുമണി തൂക്കം അവർ തെറ്റിപ്പോകുന്നുണ്ടോ, അവരെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ മുഴുവനും പാലിച്ച് അങ്ങനെയാണ് ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീഅത്തിന്റെ ശക്തി കൂടുകയാണ്, ആ ശക്തി ഒന്നുകൂടി ശക്തിയാവുകയാണ്, അതിലൂടെയാണ് ഹഖീഖത്തിലേക്ക് അവരെത്തുന്നത്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്നത്, അങ്ങനെയാണ് മഹാന്മാരാകുന്നത്. അല്ലാണ്ട് ത്വരീഖത്തിലേക്ക് എത്തുമ്പോഴേക്ക് ശരീഅത്ത് മുഴുവനും വലിച്ച
തിരിച്ചറിയലല്ല, ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഇഴവ് വരുകയല്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ ഒന്നുകൂടി ശക്തിയായി, ആ നിയമങ്ങൾ ഒന്നുകൂടി ശക്തിയോടെ പാലിച്ച് അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരാളെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അയാളിൽ ശുബഹത്തിന്റെ ഭക്ഷണം അയാളിലുണ്ട്, അഥവാ ഹറാമിന്റെ പണവും അയാളിലുണ്ട്, നല്ല പണവും അയാളിലുണ്ട്. അയാൾ ഉണ്ടാക്കിയ ഭക്ഷണം ഹറാമിൽ നിന്നുള്ള ഭക്ഷണമാണോ ഹലാലിൽ നിന്നുള്ളതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, തുരീഖത്തിൽ കടന്ന മഹാന്മാർ, അവരവിടെ ഭക്ഷണം കുഴിക്കാൻ കഴിക്കാൻ പോകാൻ പാടില്ല. എന്താ കാരണം? അവർ ശുബഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, അതവർക്ക് ഹറാമാണ്, കഴിക്കാൻ പാടില്ല. ശുബഹത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഫിഖ്ഹിന്റെ നിയമം അനുസരിച്ച് അത് ചിലപ്പോൾ ഹലാലിൽ നിന്നായതാകാം, ഹലാലിൽ നിന്ന് ആയതാകാൻ അതിന് സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് കടിക്കുന്നതിന് ശരീഅത്തിന്റെ നിയമപ്രകാരം വിരോധമില്ല, പക്ഷേ തുരീഖത്തിന്റെ നിയമപ്രകാരം അത് കടിക്കാൻ പാടില്ല. കാരണം ശുബഹയുള്ളത് കൊണ്ടാണ്. അങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് ശക്തി കൂടുകയാണ് തുരീഖത്തിലെത്തുമ്പോ. പിന്നെ ഹഖീഖത്തിലെത്തുമ്പോ അല്ലാഹ് 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 എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും അവർ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. ആ നിലക്ക് ലയിച്ചു പോയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരെ രോഗം വന്നാൽ ചികിത്സിക്കുകയില്ല. അവർ തവക്കുലാണ്, അത് തവക്കുലിന്റെ അങ്ങേയറ്റത്തെ മർത്തബയാണ്. അതിപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. തവക്കുലിന്റെ ഏറ്റവും വലിയ മർത്തബയിൽ ഉള്ളതാണ് രോഗം തന്നവൻ അല്ലാഹുവാണ്. അവൻ സുഖപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന മഹാന്മാരുണ്ട്. അത് അതിന്റെ ഹഖീഖത്തിന്റെ മർത്തബയിൽ എത്തുമ്പോഴുണ്ടാകുന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹും മഹാനവരോട് പറയപ്പെട്ടു, ഞങ്ങൾക്ക് നല്ല വയത് പറഞ്ഞു തരണം, നല്ല ഉപദേശം പറഞ്ഞു തരണം. ആ ഔലിയാക്കളുടെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടവരാണ്. കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശീലിക്കേണ്ടവരാണ്. മഹാനവരകൾ പറയുന്നു, ഇദാ റായിതു മുന്നാസ മുസ്തഖിലൂന ബി അംരി ദുനിയാ ഫസ്തഖിലൂ ബി അംരിൽ ആഖിറാ. മഹാനവരകൾ പറയുന്നു, ഇദാ റായിതു മുന്നാസ, നീ ജനങ്ങളെ കണ്ടാൽ, മുസ്തഖിലീന ബി അംരി ദുനിയാ, ജനങ്ങൾ മുഴുവനും ദുനിയാവിന്റെ പിന്നാലെയാണ്, അവര് ദുനിയാവിന്റെ പിന്നാലെയാണ്. ഒരു ഷോപ്പ് എടുത്തു, രണ്ടാമത്തെ ഷോപ്പ് എടുക്കാനുള്ള പണിയിലാണ് അവർ. ഒരു ബിൽഡിംഗ് എടുത്തു, രണ്ടാമത്തെ ബിൽഡിംഗ് എടുക്കാനുള്ള പണിയിലാണവൻ. രണ്ട് പൂർത്തിയായ മൂന്നാമത്തതിന്റെ പിന്നിലാണവൻ. മൂന്ന് പൂർത്തിയായ നാലാമത്തേന്റെ പിന്നിലാണ്. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ ജനങ്ങൾ പോകുന്നത് കണ്ടാൽ അവർക്ക് ദുനിയാവ് സമ്പാദിക്കണം, ദുനിയാവാണ് വേണ്ടത്. അതാ ഇപ്പൊ ജമാഅത്തിന് വരുന്നുണ്ട്. രണ്ടാമത്തെ ഷോപ്പ് എടുക്കുമ്പോ ജമാഅത്തിന് കുറഞ്ഞു, മൂന്നാമത്തെ ഷോപ്പായപ്പോ ജമാഅത്തിന് തീരെയില്ല. ഇങ്ങനെ ദുനിയാവിന്റെ പിന്നിൽ മാത്രം പോകുന്ന ജനങ്ങളെ നീ കണ്ടാൽ, നീ അങ്ങനെ അവരെ പോലെയാകണ്ട, നീ ആഹ്റത്തിന്റെ പിന്നാലെ പോയിക്കോ, നീ ആഹ്റത്തിന്റെ കാര്യത്തിൽ ശുഗരായിക്കോ, നീ സുന്നത്ത് നിസ്കാരം അധികരിപ്പിച്ചോ, ഖുർആനോത്ത് അധികരിപ്പിച്ചോ, സ്വലാത്ത് അധികരിപ്പിച്ചോ, ദിക്റുകൾ അധികരിപ്പിച്ചോ, സൽക്കർമ്മങ്ങൾ ചെയ്തോ, രോഗിയെ സന്ദർശിച്ചോ, അങ്ങനെ പാവപ്പെട്ടവനെ സഹായിച്ചോ, അങ്ങനെ നല്ല കാര്യങ്ങളിൽ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ നീ ഇടപെടണമെന്ന് മഹാനവരകൾ ഉപദേശിക്കുകയാണ്. വീണ്ടും പറയുന്നു, നീ ജനങ്ങളെ കാണുന്നത് എങ്ങനെയാ? നല്ല ടിപ്ടോപ്പാണ്, നല്ല തുണിയാണ്, നല്ല ഡ്രസ്സാണ്, നല്ല വസ്ത്രമാണ്, നല്ല തലയിക്കെട്ടാണ്, നല്ല കമ്മീസാണ്, നല്ല തൊപ്പിയാണ്, നല്ല കണ്ണടയാണ്. കാണുമ്പോ നല്ല ഒന്നാം നമ്പർ, നല്ല ടിപ്ടോപ്പ് ആയിട്ടാ കാണുന്നത്. അവരെ പുറത്ത് കാണുമ്പോ ഭയങ്കര മുഷാറാണ്, പക്ഷേ അകം വളരെ മോശമാണ്. അകത്ത് കിബറാണ്, അകത്ത് അഹങ്കാരമാണ്, അകത്ത് അസൂയയാണ്, അകത്ത് ചതിയാണ്, ഖൽബ് നിറയെ ഉജുബും റിയാവും ലോകമാന്യവും ചിന്തകളാണ്. ഖൽബ് ചീഞ്ഞു നാറുകയാണ്, അവന്റെ ആത്മാവ് ചീഞ്ഞു നാറുന്നു. പുറത്ത് നല്ല സ്പ്രേയും സെന്റും അടിച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും, നല്ല ഉഷാറായിട്ടുണ്ടെങ്കിലും, അവരുടെ പുറം കാണുമ്പോ നല്ല ഭംഗിയാണെങ്കിലും, ആത്മാവ് ആന്തരികം വളരെ മോശമാണ്. അങ്ങനെ നീ ജനങ്ങളെ കണ്ടാൽ, അതേ വൈദിഷ്ടകലോ വിതസീനിലവാഹരിയും, അവരുടെ പുറം ഭാഗത്ത് നന്നാക്കുന്നത് നീ കണ്ടാൽ, ഫസ്തഖിലൂ
നിന്റെ ഹൃദയം നന്നാക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. ഹൽബ നന്നാക്കണം. അസൂയ വേണ്ട, ചതി വേണ്ട, കിബറ വേണ്ട, അഹങ്കാരം വേണ്ട, മറ്റുള്ളവരോട് വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. അതൊക്കെ നീ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്ത് നിന്റെ കൽബ് ശുദ്ധീകരിച്ചോ, കൽബിൽ അല്ലാഹുവിനെ ചിന്തിച്ചോ, പടച്ചവനെ നീ ഓർത്തോ. ആ നിലക്ക് അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ വളരെ മോശപ്പെട്ടവനാണ്, എനിക്ക് എങ്ങനെയെങ്കിലും നന്നാകണമെന്ന് ചിന്തിച്ച് നീ ജീവിക്കുന്നവനാകണം കേട്ടോ. എത്ര നല്ല ഉപദേശമാണ്. മൂന്നാമത് പറയുന്നു, ജനങ്ങളെ മുഴുവൻ വരെ വീട് നന്നാക്കുകയാണ്, വീടിന്റെ അതാ പെയിന്റ് അടിക്കുകയാണ്, ഒരു നിലെടുത്ത് രണ്ടാമത്തെ നിലെടുക്കുകയാണ്, നല്ല ഇന്റർലോക്ക് ആണ്, നല്ല ഗാർഡൻ ആണ്, ഒക്കെ വീട് ഉഷാറാക്കാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ വീടിങ്ങനെ നന്നാക്കുന്നു, തോട്ടങ്ങൾ നന്നാക്കുന്നു, വീടിന്റെ മുറ്റത്തൊക്കെ നല്ല ഗാർഡൻ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ വീട് ഭയങ്കര ഉഷാറാക്കുന്ന ജനങ്ങളെ കണ്ടാൽ, ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളും ഉഷാറാക്കുന്ന ജനങ്ങളെ കണ്ടാൽ, ഭംഗിയാക്കുന്ന ജനങ്ങളെ കണ്ടാൽ നീ ചെയ്യേണ്ടത് ഫസ്തഖിലോ ബിഇമാറത്തിൽ ഖുബൂർ. നീ നന്നാക്കിയ വീട്ടിൽ നിന്ന്, നീ നന്നാക്കിയ ഗാർഡൻ ഉള്ള വീട്ടിൽ നിന്ന്, സ്വിമ്മിംഗ് പൂൾ ഉള്ള വീട്ടിൽ നിന്ന്, ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു ദിവസം നിന്നെ പടി ഇറക്കപ്പെടും കേട്ടോ. നാലുകാലന്റെ മയ്യത്ത് കട്ടിൽ കൊണ്ട് നിന്നെയും കടത്തിയിട്ട് നിന്നെ അതാ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് പുറത്താക്കപ്പെടാത്ത നിനക്ക് ശാശ്വതമായ ഒരു ഖബറുണ്ട്. ആ ഖബറിനെ നീ ഭംഗിയാക്കിക്കോ. നിന്റെ വീട് നന്നാക്കാനല്ല നീ നോക്കേണ്ടത്, വീടിന്റെ മുറ്റത്ത് ഗാർഡൻ അല്ല നിനക്ക് വേണ്ടത്, വീടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് അല്ല നിനക്ക് വേണ്ടത്, നിനക്ക് വേണ്ടത് നിന്റെ ഖബറിലേക്കുള്ള ഭംഗിയാണ്. ഖബർ വിശാലമാകണം, ഖബറിൽ സന്തോഷം വേണം. ആ ഖബറിലേക്ക് ഭംഗിയുണ്ടാകാനുള്ള പണികളും പ്രവർത്തനങ്ങളും നീ ചെയ്തോ. മഗരിബിന്റെ ശേഷം ഇരുന്നൊന്ന് സൂറത്തുൽ, അതാ സൂറത്തിൽ മുൽക്കുന്ന പാരായണം ചെയ്തോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്തു തബാറക, ആ തബാറക സൂറത്ത് നീ ഓതിക്കോ. അത് ഖബറിൽ വലിയ ചങ്ങാതിയാണ്. സൂറത്തുൽ വാഖിയ നീ ഓതിക്കോ, നിനക്കത് രക്ഷയാണ്. ഇങ്ങനെ സൂറത്ത് യാസീൻ ഓതിക്കോ, നിനക്കത് സലാമത്താണ്. ഇതൊക്കെ ഖബറിൽ നിനക്ക് ഉപകാരത്തിനുള്ളതാണ്. അങ്ങനെ നിന്റെ ഖബറ് നന്നാക്കാൻ വേണ്ടി നീ പണിയെടുത്തോ മനുഷ്യ. എത്ര നല്ല ഉപദേശമാണ്. വീണ്ടും മഹാനവർഗൽ പറയുന്നു, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈദിസ്തഖലൂ ബിഖിദ്മതിൽ മഖ്ലൂഖീന ഫസ്തഖിലൂ ബിഖിദ്മതി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ പടപ്പുകളെ ഹിദുമത്താ എടുക്കുന്നത്, വലിയ മുതലാളിമാരെ പിന്നിൽ പണിക്കാരായി അവിടെ ഇങ്ങനെ ഹിദുമത്ത് എടുക്കുന്നു, രാഷ്ട്രീയക്കാരെ പിന്നിൽ ഹാദിമികളായി കൂടുന്നു. അങ്ങനെ മഹ്ലൂക്കീങ്ങളെ ഭരണാധികാരികളുടെ അവരെ പിന്നാലെ എന്തെങ്കിലും കിട്ടുമോന്ന് പോയിട്ട് അവരെ പിന്നാലെ കൂടുന്നതിന് ഹാദിമാകുന്നതിന് പകരം ഫസ്തഖിലോ ബിഖിദ്മതി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടിയുള്ള ഹിദ്മത്തുകൾ നീ എടുത്തോ. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചോ, മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചോ, ദർസിന് വേണ്ടി പ്രവർത്തിച്ചോ, നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചോ, നല്ല ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്റെ ഊർജം നീ ചെലവാക്കിക്കോ. നീ ഹിദ്മത്ത് എടുത്തോ, നല്ല പടപ്പുകളെ ഹിദ്മത്തിന് നീ പോകണ്ട, മറ്റു സൃഷ്ടികളെ പടപ്പിലേക്ക് പോകുന്നതിന് പകരം അല്ലാഹുവിന്റെ ഹിദ്മത്ത് റബ്ബുൽ ആലമീനായ പടച്ചവന്റെ ഹിദ്മത്താണ് നിനക്ക് വേണ്ടത്, അത് നിനക്ക് നല്ലതാണ്. സഹോദരന്മാരെ, അവസാനം അവിടുന്ന് പറയുന്നു, വൈദിസ്തഖലൂ ബിഉയൂബിന്നാസി ഫസ്തഖിലൂ ബിഉയൂബി അംഫുസികും.
മഹാനവരകൾ പറയുകയാണ്, നീ ജനങ്ങളെ കാണുന്നത് എങ്ങനെയാ? മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയുകയാണ് വൈദിഷ്ഠകലോ. അവനക്ക് മറ്റുള്ളവന്റെ കുറ്റവും പറയാനുള്ളത്, മറ്റൊരുത്തന്റെ കുറവ് പറയാനാ ഉള്ളത്. അവൻ എങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അവളെങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, ആ മൊയ്ലാരെങ്ങനെയാണ്, ഈ തങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനെ ഉള്ളവന്റെ കുറ്റവും കുറവും പറയുന്നതായി നീ ജനങ്ങളെ കണ്ടാൽ, നീ ജനങ്ങളെ അങ്ങനെ കണ്ടാൽ നീ അങ്ങനെയാകരുത് കേട്ടോ. നിന്റെ സ്വന്തം കുറവുകൾ എത്രയാണ്, നിന്റെ സ്വന്തം വീഴ്ചകൾ എത്രയാണ്, നിന്നെ കുറിച്ച് നീ എന്ന് പഠിക്കണം. ഞാൻ എത്ര നല്ലവനാണ്, ഞാൻ എത്ര നല്ലത് ചെയ്തു, ഞാൻ ഖുർആൻ ഓതാറുണ്ടോ, ഞാൻ നിസ്കരിക്കാറുണ്ടോ, ഞാൻ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ടോ, ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യാറുണ്ടോ, ഞാൻ ഖുർആൻ കൃത്യമായി ദിവസത്തിൽ പാരായണം ചെയ്യാറുണ്ടോ, ദിക്ർ ചൊല്ലാറുണ്ടോ, ഇങ്ങനെ ഓരോന്നോരോന്നും നല്ല കാര്യങ്ങൾ ഞാൻ എത്ര ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം നീ മറ്റുള്ളവന്റെ കുറ്റവും പറയാൻ കുറവും പറയാൻ. നീ ഒരാളുടെ ഹൈബത്തും പറയാൻ പോകണ്ട, ഒരാണിനെയും പറയണ്ട, ഒരു പെണ്ണിനെയും പറയണ്ട. ഒരാണ് ചിലപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഒരു പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, അത് നീ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അത് ഹൈബത്താണ്, അത് വൻ കുറ്റമാണ്, അത് വലിയ നിനക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ആര് എന്ത് ചെയ്താലും നീ മറ്റുള്ളവരോട് പറയാനും ഹൈബത്ത് പറയാൻ പോകണ്ട. പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത് കേട്ടോ. സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം, ആലിമീങ്ങൾക്കിടയിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, തല മുഴുവനും തടകൽ നിർബന്ധമാണ്, വുദു എടുക്കുമ്പോ തല മുഴുവനും തടകൽ വുജൂബാണെന്നാണ് മാലിക്കി മദ്ഹബ്. ഷാഫി ഇമാം പറയുന്ന അത്ര വേണ്ട, തലയിൽ നിന്ന് അല്പം തടകിയാൽ മതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്, പക്ഷേ പറഞ്ഞത് എങ്ങനെയാണ് നോക്കൂ, നിങ്ങൾ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, സുബ്ഹി നിസ്കാരത്തിലാണ് കുനൂത് ഓതേണ്ടത്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, സുബ്ഹി നിസ്കാരത്തിലല്ല, വിത്റിലാണ് കുനൂത് ഓതേണ്ടത്. രണ്ടും മഹാന്മാർ രണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. അബൂ ഹനീഫ തങ്ങൾ പറയുന്നു വിത്റിൽ കുനൂത് ഓതണം, ഷാഫി ഇമാം പറയുന്നു സുബ്ഹിൽ കുനൂത് ഓതണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞത് എന്താ, എനിക്ക് വല്ല ബേജാറും വല്ല വിഷമങ്ങളും ഉണ്ടായാൽ ഞാൻ ഉടനെ പോകുന്നു അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക്. അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ചെന്നിട്ട് ഞാൻ അവിടെ വെച്ച് സിയാറത്ത് ചെയ്യുന്നു. സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ വിഷമങ്ങൾ മുഴുവനും തീർന്നു കിട്ടുന്നു. അങ്ങനെ ഒരു ദിവസം സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ സുബഹിന്റെ സമയത്തായെത്തിയത്, അവിടെ വെച്ച് നിസ്കരിക്കുമ്പോ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ഷാഫി ഇമാം സുബഹിൽ കുനൂത് ഓതിയില്ല. ശിഷ്യന്മാര് ചോദിച്ചോ, നിങ്ങളല്ലേ സുബഹിൽ കുനൂത് ഓതണമെന്ന് പറഞ്ഞത്, എന്തേ നിങ്ങൾ സുബഹിൽ കുനൂത് ഓതാത്തത്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്, അദബം മഅൽ ഇമാമില്ലാദം, ഇവിടെ കിടക്കുന്നത് ഇമാമുല്ലാദമായ അബൂ ഹനീഫ തങ്ങളാണ്. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അഭിപ്രായം സുബഹിൽ ഓതണ്ട, വിത്റിൽ ഓതണം എന്നാണ്. എനിക്ക് സുബഹിൽ ഓതണം എന്ന അഭിപ്രായമുണ്ടെങ്കിലും ഈ ഇമാമിന്റെ അടുത്ത് വന്നിട്ട് മഹാനവരുടെ സമീപത്ത് വന്ന് ഞാൻ നിസ്കരിക്കുമ്പോ അവരെ മദ്ഹബ് പരിഗണിച്ചുകൊണ്ട് ഞാൻ സുബഹിൽ കുനൂത് ഓതിയില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ വലിയ അദബാണ്, വലിയ ആദരവാണ്. ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ ആലിമീങ്ങൾ? ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മസാല തർക്കങ്ങൾ ഉണ്ടാകാം, സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം, പക്ഷേ അതിന്റെ പേരിൽ ഒരാലിമിനെയും ചീത്ത പറയരുത് കേട്ടോ, നിസാരപ്പെടുത്തരുത് കേട്ടോ, ഒരു തങ്ങളെയും കുറവാക്കരുത് കേട്ടോ. അവര് റസൂലുള്ളാഹിന്റെ മക്കളാണെന്ന ബോധം വേണം. രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരു സയ്യിദിനെയും കുറവാക്കാൻ പാടില്ല, ഒരാലിമിനെയും നിന്ദിക്കാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന്റെ കൂട്ടം തെറ്റുന്ന കാര്യം.
കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവരിൽ പറയുകയാണ്, നിങ്ങൾ ജനങ്ങളെ മുഴുവനും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നത് കണ്ടാൽ ഞാൻ എത്ര നല്ലവനാണെന്ന് ചിന്തിക്കണം, ഞാൻ എത്ര നല്ലവനാണെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ സുബഹി നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാറുണ്ടോ? സുബഹിന്റെ സുന്നത്ത് നിസ്കരിക്കാറുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒരു നേരം ഒരു ദിവസമെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? ദിക്റ് ചൊല്ലാറുണ്ടോ? ബിസ്മിയുടെ അർത്ഥം എനിക്കറിയുമോ? എനിക്ക് ഖുർആനിന്റെ അർത്ഥം അറിയുമോ? ഫാത്തിഹയുടെ മാന അറിയുമോ? എനിക്ക് വല്ലതും ഒരു ഹദീസെങ്കിലും മനഃപ്പാഠമുണ്ടോ? ഇതൊന്നും അറിയാത്ത, ദുഹാ നിസ്കാരം എന്തെന്നറിയാത്ത, ജീവിതത്തിൽ ഒരു ഔറാദും പതിവാക്കാത്ത, ഒരു വിവരവും ഇല്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹോ ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അഞ്ചു നേരം നിസ്കാരം കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന, അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് ജീവിതത്തിൽ പതി ഒരിക്കലും മുടക്കാത്ത, അതേ എത്രയോ ദിക്റുകൾ ഹദ്ദാദ് ഒരു ദിവസം പോലും മുടക്കാത്ത, വിറുദുൽ ലതീഫും അസ്മാവുൽ ബദറും അതുപോലെ തന്നെ തലായുൽ ഖൈറാത്തൊക്കെ ജീവിതത്തിൽ സ്ഥിരമായി ചൊല്ലുന്ന ഒരു ദിവസം പോലും മുടക്കാത്ത വലിയ വലിയ മഹാന്മാരായ ആബിദീങ്ങളും മാലിമീങ്ങളും ഖുർആനും ഹദീസും ബുഖാരി അടക്കം വലിയ വലിയ ഗ്രന്ഥങ്ങൾ ദുരുസ് നടത്തുന്ന, ജീവിതത്തിൽ വലിയ നിലക്ക് ദുരുസ് കൊടുക്കുന്ന മഹാന്മാർ മാത്രമല്ല ആയിരക്കണക്കിന് മുതഅല്ലിമുകളെയും യതീമുകളെയും സംരക്ഷിക്കുന്ന, മാത്രമല്ല ഓരോ വേദികളിലും ദിവസങ്ങളോളം രണ്ടും മൂന്നും വേദികളിൽ ഉറൂസിന്റെയും വാഴുന്നതിന്റെയും മദ്രസിൽ ചെന്ന് ജനങ്ങൾക്ക് നസീഹത്ത് പറഞ്ഞ്, പാതിരാത്രി എഴുന്നേറ്റ് അല്പം ഉറങ്ങിയിട്ട് ജീവിതത്തിൽ തഹജ്ജുദ് ഒഴിവാക്കാത്ത ആ ആലിമീങ്ങളെയും തങ്ങന്മാരെയും മഹാന്മാരെയും കുറവാക്കാനും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാനും നിസാരപ്പെടുത്താനും ഞാനാരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാവിനെ നമ്മൾ വടക്കാക്കരുത് കേട്ടോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എണ്ണുന്നതായി നീ ജനങ്ങളെ കണ്ടാൽ നിന്റെ കുറ്റവും കുറവും നീ എണ്ണിക്കോ. അതുകൊണ്ട് സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശമാണ്. ആ മഹാന്മാരൊക്കെ നമ്മോട് പഠിപ്പിച്ച ഈ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ ഈ മഹാന്മാരായ ഔലിയാക്കളെ പേരിൽ ഉറൂസ് നടത്തുമ്പോൾ, അവരെ മദ്ഹുകൾ പറയുമ്പോൾ, അവരെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഒന്ന് നന്നാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണം. അല്ലാ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാകാൻ പാടില്ല, ഒരു നേരത്തെ നിസ്കാരം പോലും ഒഴിവാകാൻ പാടില്ല. അതിന് അഫുവില്ല, വിട്ടുവീഴ്ചയില്ല, അത് പടച്ചവനക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടാണ്. ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാകാതെ കഴിവിന്റെ പരമാവധി അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം നമ്മൾ പതിവാക്കി, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു രണ്ട് കടലാസെങ്കിലും ഖുർആനെ പതിവാക്കിയിട്ട് നമ്മൾ ഓരോ ദിവസവും അഞ്ചു നേരം നിസ്കാരത്തിന്റെ ശേഷം ഒരു പതിനൊന്ന് സ്വലാത്തെങ്കിലും പതിവാക്കിയിട്ട് കഴിവിന്റെ പരമാവധി ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ഇത്തഖിൽ മഹാരിം തഖുന്ന ഇബദന്നാസ്, നീ ഹറാമുകളിൽ നിന്ന് മാറി നിന്നോ നിനക്ക് ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം. അങ്ങനെ ഹറാമിൽ നിന്ന് മാറി നിന്ന് നിസ്കാരം ദൈവത്തിൽ കൃത്യമായി നിർവഹിച്ച് സുന്നത്ത് അധികരിപ്പിച്ച് ഖുർആനോത്ത് പതിവാക്കിയിട്ട് സ്വലാത്തുകൾ അധികരിപ്പിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ ബായിൽ ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഹബീബിന്റെ സാവിധ്യം കരസ്ഥമാക്കി ഒന്ന് ഭൂമി ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി തൗബ ചെയ്തവരായി ഹക്കടപാടുകൾ മുഴുവനും വീട്ടിയിട്ട് ഒന്ന് റാഹത്തോടെ ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത രൂപത്തിൽ നല്ല നിലക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയണം. അതിന് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം.
നോക്കണം. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الرحيم يا ملك الجبار يا راد سيدا يا الرحمن. നിങ്ങൾ ഇവിടെ ഇത്രനേരം പറഞ്ഞ കാര്യങ്ങൾ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. ജീവിതത്തിൽ നമുക്ക് നന്നാകാൻ വേണ്ടി ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ഔലിയാക്കളെ പോലെയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ പാവികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഇൽമ കുറഞ്ഞവരാണ്, അമൽ കുറഞ്ഞവരാണ്, തഖ്‌വ കുറഞ്ഞവരാണ്, കുറഞ്ഞവരാണ്, എല്ലാം കൊണ്ടും ദുർബലരാണ് റബ്ബേ. ജനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെടുന്നനെ മരിക്കുന്ന വാർത്തകൾ കേൾക്കുന്നു. ക്യാൻസറും മറ്റും രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നത് കേൾക്കുന്നു. പഠിച്ചവനെ, ഞങ്ങളെ മരണം ഹൈറാക്കണം അല്ലാഹു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം റഹ്മാനെ. മാപ്പ് ചെയ്യണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ ദോഷങ്ങളും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നാളവിനെ ഒരാളുടെ കുറ്റവും കുറവും പറയാത്ത രൂപത്തിൽ നന്നാക്കി കൊണ്ടുപോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ വല്ലപ്പോഴും അങ്ങനത്തത് ഇതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ഹക്കുകൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹക്കുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. നമ്മുടെ രോഗം ശിഫയാക്കണം റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ, ഒരുപാട് രോഗങ്ങളുടെ വിഷമിക്കുന്നവരുണ്ട്. ഹാർട്ട് സംബന്ധമായത്, കിഡ്നി സംബന്ധമായത്, മുട്ടുവേദന, നടുവേദന, തലവേദന, കൈകാല് കടിച്ചിൽ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നീ ശിഫയാക്കണം റഹ്മാനെ. പഠിച്ചവനെ, പ്രത്യേകിച്ച് രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, കഠിനാധ്വാനം ചെയ്തവർ, ജമാഅത്ത് കമ്മിറ്റിക്കാർ, ഇവിടുത്തെ സബ് കമ്മിറ്റിക്കാർ, ഇവിടുത്തെ ഇതിന്റെ ഉറൂസ് കമ്മിറ്റിക്കാർ, ആരെല്ലാം ഇതിന് എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ഇവിടെ ഒരുമിച്ച് കൂടിയ മോമിനികള്, നാട്ടുകാർ, ജമാഅത്തുകാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവര്, വലിയവര്, വയസ്സന്മാർ, മുഴുവൻ ആളുകൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. പഠിച്ചവനെ, വിദേശത്തുള്ള ഞങ്ങളുടെ ധാരാളം ജമാഅത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ അല്ലാഹുവേ നല്ല പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെ പൊയ്യത്ത് പേര് കേന്ദ്ര ജമാഅത്തിൽ ജനറേറ്ററിന് വേണ്ടി അവര് സഹായിച്ചിട്ടുണ്ട്. ഇവിടെക്കും ഒരു ജനറേറ്ററിന് വേണ്ടി നല്ല കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5000, 2000, 3000 ഒക്കെ പറഞ്ഞവരുണ്ട്. മഖാമിന് വേണ്ടി പോയപ്പോ ധാരാളം ആളുകൾ ഈ ബിൽഡിങ്ങിനെ സഹായിച്ചവരുണ്ട് റബ്ബേ. ഇങ്ങനെ ആരെല്ലാം സഹായിച്ചവരുണ്ടോ അവരെ പേര് നിനക്കറിയാം, അവരെ നാടറിയാം, അവരെ കുടുംബം അറിയാം, അവരെ ആവശ്യങ്ങൾ അറിയാം, എല്ലാം അറിയുന്ന റബ്ബേ നീ അവരെ സഹായിക്കണേ അല്ലാ. അവരാവശ്യങ്ങൾ, ഹൈറായ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, നമ്മയും അവരെയും നീ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളാക്കണേ റഹ്മാനെ. ഈ പള്ളിയുടെ മുൻവശത്ത് ഖബർസ്ഥാനിൽ മരിച്ചു കിടക്കുന്ന ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ മഖാമിന്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നമ്മുടെ പൊയ്യത്ത് പേര് കേന്ദ്ര പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാവരുടെ ഖബർ നീ സർവ്വത്തോപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ആഖിബത്ത് നന്നാക്കി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സ്വാലിഹീങ്ങളെ, അർവാഹുകളെ റഹ്മത്തിന്റെ മലക്കുകൾ ഒന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ നീ ഞങ്ങളെ അർവാഹുകൾ കൊണ്ടുപോകണേ അല്ലാ.
ഞങ്ങളുടെ മരണം നീ പൊരുത്തപ്പെട്ട സമയത്താക്കണയല്ലോ, ആഖിബത്ത് നന്നാക്കണയല്ലോ, ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഈ മഖാമിന്റെ പരിസരത്തെ കമ്പൗണ്ടിന് വേണ്ടി ഇവിടത്തെ ഒരു കുടുംബം കല്ലൂർ കുടുംബം ഏറ്റെടുത്ത് അത് മുഴുവനും ചെയ്തു തന്നിട്ടുണ്ട്. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അങ്ങനെ ആരെല്ലാം സഹായിച്ചവരുണ്ടോ നീ അവരെ കൈവിടല്ല അല്ലാ. ഒരുപാട് ഉമ്മമാരെ വാതിന് വന്നവരുണ്ട്, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഗർഭിണി കണ്ടെങ്കിൽ സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ ജമാഅത്തിനെ നീ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലാക്കണം റഹ്മാനെ. യോജിപ്പിലാക്കണേ റഹ്മാനെ, ഐക്യത്തിലാക്കണേ റഹ്മാനെ. എല്ലാ നിലക്കും ഈ ജമാഅത്തിനെ വളരെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ മുഴുവൻ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്ക് അതിനോട് സഹകരിക്കാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളിടയിൽ നിന്ന് നീ അനൈക്യത്തെ എടുത്തു കളയണേ റഹ്മാനെ. നീ യോജിപ്പ് നൽകണേ റഹ്മാനെ. പടച്ചവനെ നല്ല നിലക്ക് ലോകത്തേക്ക് മുഴുവനും മാതൃകയായ ഒരു ജമാഅത്തായി ഞങ്ങളുടെ ജമാഅത്തിനെ നീ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മഹാനായ ഖാദി ശൈഖന ഉസ്താദ് അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഉസ്താദിന്റെ ദർസ് നീ മരണം വരെ ദർസ് നടത്താൻ നീ ഉസ്താദിന് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാട്ടിൽ നീ ദർസ് നിലനിർത്തി തരണേ റഹ്മാനെ. പടച്ചവനെ എല്ലാവർക്കും നീ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് മുഴുവനും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഓൺലൈനിൽ ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്ന പ്രവാസികളുണ്ട്, നീ അവർക്കും ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ. ഇവിടെ സൗണ്ട് ഏർപ്പാട് ചെയ്തവർ, ലൈവ് ഏർപ്പാട് ചെയ്തവർ എല്ലാവർക്കും, നിയമപാലകർ മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. دعاء وصيتോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ മഹത്തായ പരിപാടി തൽസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളോട് ഒരുപാട് ചെലവ് വരുന്ന നമ്മുടെ ഈ മഹത്തായ ഉറൂസും അതിനോടനുബന്ധിച്ചുള്ള വേദ പരിപാടികൾക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സഹകരിക്കണം, സഹായിക്കണം, ഈ പരിപാടി വൻ വിജയത്തിലെത്തിക്കണമെന്ന് പ്രിയപ്പെട്ട പ്രവാസികളായ മുഴുവൻ സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇതുവരെ നന്നായി വാഴ്ന്നു പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദ് ബറുകൾക്കും ഈ വേദിയിൽ ഇതുവരെ ഇരുന്ന് സഹകരിച്ച പൊയ്യത്തവൽ പ്രസിഡന്റ് DMK മുഹമ്മദ് സാഹിബ് അബറുകൾക്കും